ഒക്ടറ്റ് റൂൾ അനുസരിച്ച് ഒരാറ്റത്തിന് സ്റ്റെബിലിറ്റി കിട്ടാൻ മൂന്ന് വഴികളുണ്ട്. അതിലൊന്നായിരുന്നു കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. അങ്ങനെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോണിൻ്റെ ഭാഗമായി ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ ആ ആറ്റങ്ങൾക്കിടയിൽ ഫോം ചെയ്യുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ അയണിക് ബോണ്ട് എന്ന് വിളിച്ചത്. അങ്ങനെ ഒരു അയണിക് ബോണ്ട് വഴി അയോണുകൾ കമ്പൈൻ ചെയ്യും, അവരൊരു കോമ്പൗണ്ടുകളായിട്ട് മാറുകയും ചെയ്യുമ്പോൾ നമ്മളവരെ അയണിക് കോമ്പൗണ്ടുകൾ എന്ന് വിളിച്ചു. ശരിയല്ലേ? ഓക്കെ. പക്ഷേ ഈ അയണിക് ബോണ്ട് ഫോർമേഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എല്ലാ ആറ്റങ്ങൾക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, എല്ലാ ആറ്റങ്ങളുടെ കേസിലും വർക്കൗട്ട് ആവുന്ന ഒരു കാര്യമല്ല. കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോണുകൾ വഴി സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇത്തരത്തിലൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആകുന്നത് അല്ലെങ്കിൽ അയണിക് ബോണ്ട് ഫോർമേഷൻ പോസിബിൾ ആകുന്നത് ഒരു മെറ്റൽ ആറ്റത്തിനും മറ്റൊരു ഒരു നോൺ മെറ്റൽ ആറ്റത്തിനും ഇടയിലാണ് അല്ലേ. ഒരു മെറ്റലിൻ്റെയും ഒരു നോൺ മെറ്റലിൻ്റെയും ഇടയിൽ മാത്രമേ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വർക്കൗട്ട് ആവുന്നുള്ളൂ. അപ്പോൾ അയണിക് ബോണ്ട് ഫോർമേഷൻ പോസിബിൾ ആവുന്നത് ഒരു മെറ്റലിനും ഒരു നോൺ മെറ്റലിനും ഇടയിൽ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് മെറ്റലുകൾക്കിടയിൽ എങ്ങനെയാണിത് സംഭവിക്കുക, അല്ലെങ്കിൽ രണ്ട് നോൺ മെറ്റലുകൾക്കിടയിൽ എങ്ങനെയാണിത് സംഭവിക്കുക, നമ്മൾ അറിയേണ്ട കാര്യമാണല്ലേ. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് വഴി സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ കഴിയാത്ത ആറ്റങ്ങളുണ്ട് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. ആ ആറ്റങ്ങൾ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഇനി എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുക? കംപ്ലീറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അതിലെ രണ്ടാമത്തെ കാര്യമാണ് അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യമാണ് ബൈ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ആറ്റങ്ങൾ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ പോസിബിൾ അല്ലാത്ത കേസുകളിൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യുന്നത്, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ബൈ ദ സെക്കൻഡ് മെത്തേഡ് നോൺ ആസ് ബൈ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. സോ മെത്തേഡ് നമ്പർ ടു എങ്ങനെയാണ്? മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ. ഈ മ്യൂച്വൽ ഷെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഒരാൾ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പോൾ അടുത്ത ആളും ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാം. അപ്പോൾ പങ്കെടുക്കുന്ന മുഴുവൻ ആറ്റങ്ങളും കമ്പൈൻ ചെയ്യുന്ന മുഴുവൻ ആറ്റങ്ങളും ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോണുകളെ പരസ്പരം ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോണുകൾ എന്ന് പറയാം. നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് പതിയെ ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്ലോറിൻ എന്ന് പറയുന്ന മോളിക്യൂളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ക്ലോറിൻ എന്ന് പറയുന്ന മോളിക്യൂൾ ഫോം ചെയ്തിട്ടുള്ളത് രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്തിട്ടാണ്. ശരിയാണല്ലോ. ഓരോ ക്ലോറിൻ ആറ്റത്തിൻ്റെയും വാലൻസ് ഇലക്ട്രോൺസ് എത്ര എണ്ണമുണ്ട് എന്ന് നമുക്കറിയാം. എത്ര എണ്ണമാണ് വാലൻസ് ഇലക്ട്രോൺസ് ക്ലോറിനിൽ ഉണ്ടാവുക? ക്ലോറിൻ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാ? 17 ആണ് അല്ലേ. അറ്റോമിക് നമ്പർ 17 ഉള്ള ക്ലോറിൻ നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ശേഷം 3s2 3p5 ഇതാണ് ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ അവസാനത്തെ ഷെല്ലായിട്ടുള്ള തേർഡ് ഷെല്ലിൽ 2, 5 ടോട്ടൽ 7 ഇലക്ട്രോണുകൾ വരുന്നുണ്ട്. അപ്പോൾ ക്ലോറിൻ്റെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ നമ്പർ എത്രയാണ്? 7 ആണ്. അപ്പോൾ ഓരോ ക്ലോറിൻ ആറ്റത്തിലും 7 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ 7 വാലൻസ് ഇലക്ട്രോൺസിനെ ദാ ക്ലോറിന് ചുറ്റും അറേഞ്ച് ചെയ്താൽ ആദ്യത്തെ ക്ലോറിന് ചുറ്റുമുള്ള 7 വാലൻസ് ഇലക്ട്രോൺസ്, രണ്ടാമത്തെ ക്ലോറിൻ്റെ അവസ്ഥ അതുതന്നെയാണല്ലോ. അപ്പോൾ രണ്ടാമത്തെ ക്ലോറിന് ചുറ്റും 7 ഇലക്ട്രോൺസ് ഉണ്ടാവും. കണ്ടല്ലേ, രണ്ടാമത്തെ ക്ലോറിന് ചുറ്റും 7 ഇലക്ട്രോൺസ്. ഈ രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് അപ്ലിക്കബിൾ ആണോ, ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന കാര്യം 100% ഉറപ്പാണ്. കാരണം ഒരു ക്ലോറിൻ അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ, കാരണം അതിന് ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം. കാരണം 7 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, പ്ലസ് ഒരു ഇലക്ട്രോൺ കൂടി വന്നു കഴിഞ്ഞാൽ 8 വാലൻസ് ഇലക്ട്രോൺസ് ആവും, ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും, സ്റ്റേബിൾ ആവും. അപ്പോൾ ആദ്യത്തെ ക്ലോറിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ രണ്ടാമത്തെ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലോറിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും. ശരിയല്ലേ, അത് Cl- ആയിട്ട് മാറും. പക്ഷേ രണ്ടാമത്തെ ക്ലോറിൻ്റെ അവസ്ഥയോ? 7 ഇലക്ട്രോൺ ഉണ്ടായിരുന്ന ആ ക്ലോറിനും ഒരു ഇലക്ട്രോൺ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ആഗ്രഹം തന്നെ ആയിരിക്കില്ല ഉണ്ടാവുക. ആണ്. അപ്പോൾ അത് അടുത്ത ക്ലോറിനോട് പറയും, നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ആദ്യം ഇലക്ട്രോണിനെത്താ, എന്നിട്ട് ഞാൻ നിനക്ക് തരാമെന്ന് പറയും. അപ്പോൾ ഇത് ഈ പരസ്പരം പറച്ചിലല്ലാതെ രണ്ട് ക്ലോറിൻ ആറ്റങ്ങളും പരസ്പരം ഇലക്ട്രോണുകളെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ തയ്യാറാവില്ല. കാരണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് ഇലക്ട്രോൺ എന്ത് ചെയ്യും? നഷ്ടം വരും. അപ്പോൾ 7 എന്നുള്ളത് 6 ആയിട്ട് മാറും. അതിനൊരിക്കലും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്താണ്, ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഏത് മെത്തേഡുമായിട്ട് മുന്നിൽ വരുന്നത്? മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ എന്നുള്ളൊരു കൺസെപ്റ്റുമായിട്ട്
നമ്മൾ വരുന്നത്. നമ്മൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കംപ്ലീറ്റ് ആയിട്ടും കയ്യിലിരിക്കുന്ന ഇലക്ട്രോണിനെ മറ്റൊരാറ്റത്തിന് കൊടുക്കണ്ട, പകരം കയ്യിലിരിക്കുന്ന ഇലക്ട്രോണിനെ ഷെയർ ചെയ്താൽ മതി പരസ്പരം. ഓക്കെ, അപ്പോൾ ചോദിച്ചു ക്ലോറിൻ ചോദിച്ചു അതെങ്ങനെയാണ് പോസിബിൾ ആവാം. അത് പോസിബിൾ ആകുന്നത് ആദ്യത്തെ ക്ലോറിന് എത്ര ഇലക്ട്രോൺ വേണം, ഇനി ഒരു ഇലക്ട്രോൺ കൂടി വേണം. രണ്ടാമത്തെ ക്ലോറിനോ ഒരു ഇലക്ട്രോൺ കൂടി വേണം. അപ്പോൾ ഈ രണ്ടുപേരും ചെയ്യേണ്ട എന്നറിയോ, ഈ ഏഴ് വാലൻസ് ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോണിനെ അടുത്ത ഇലക്ട്രോണുമായി ഷെയർ ചെയ്യാം. രണ്ടാമത്തെ ക്ലോറിനും അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ അടുത്ത ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ ഈ രണ്ട് ഇലക്ട്രോണുകളെയാണ് പരസ്പരം ഷെയർ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, നമ്മളിത് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാന്നറിയോ, ഇവർ ഷെയർ ചെയ്തു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാന്നറിയോ, ഇതാ ആദ്യത്തെ ക്ലോറിൻ ചുറ്റും നമ്മളൊരു സർക്കിൾ വരയ്ക്കും. ആദ്യത്തെ ക്ലോറിൻ ചുറ്റും നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ ഈ ക്ലോറിൻ്റെ ഏഴ് ഇലക്ട്രോണുകൾക്ക് പുറമെ അപ്പുറത്തെ ക്ലോറിൻ ഷെയർ ചെയ്യാൻ സംബന്ധിച്ച ഒരു ഇലക്ട്രോൺ ഇല്ലേ, അതിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുക. കണ്ടോ, അപ്പം നിങ്ങൾ നോക്കിയേ ആദ്യത്തെ ക്ലോറിൻ ചുറ്റും 1, 2, 3, 4, 5, 6, 7 ഈ ഏഴും ഈ ക്ലോറിൻ്റെ ഇലക്ട്രോൺ തന്നെയാണ്. ഈ ഇലക്ട്രോണോ അടുത്ത ക്ലോറിൻ അതിന് ഷെയർ ചെയ്യാമെന്ന് സംബന്ധിച്ച ഇലക്ട്രോണാണ്. അപ്പോൾ 7, 3, 8 ഇലക്ട്രോൺ ആയി. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലോറിൻ ചുറ്റും നമ്മളൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ നമ്മൾ ആ ക്ലോറിൻ്റെ 7 ഇലക്ട്രോണിന് പുറമെ ഒന്നാമത്തെ ക്ലോറിൻ ഷെയർ ചെയ്യാം എന്ന് സംബന്ധിച്ച ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോണിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഇനി ആ രണ്ടാമത്തെ ക്ലോറിന് ചുറ്റുള്ളപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം നിങ്ങൾ നോക്കി, 1, 2, 3, 4, 5, 6, 7, 8 ഏഴെണ്ണം സ്വന്തം ഇലക്ട്രോണാണ്, എട്ടാമത്തേത് അടുത്ത ക്ലോറിൻ ആറ്റം ഷെയർ ചെയ്ത ഇലക്ട്രോണാണ്. അപ്പോൾ ഈ ഒരു പോർഷനുള്ളിൽ കിടക്കുന്ന, കണ്ടോ, ഈ ഒരു പോർഷനുള്ളിൽ കിടക്കുന്ന ഈ ഇലക്ട്രോണുകളുടെ പ്രത്യേകത എന്താ, ആ രണ്ട് ഇലക്ട്രോണുകളെയാണ് ഈ രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നത്. ക്ലിയർ ആണേ പറഞ്ഞത്. അപ്പം ഇതിനെ നമ്മൾ വിളിക്കുക എന്താണെന്നറിയോ, ഒരു ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക, ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഒരു പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു ഇവിടെ, ഈ ഒരു പെയർ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തതിൽ ഒരു ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്താരാ, ഒരു ക്ലോറിനാണ്. രണ്ടാമത്തെ ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്താരാ, രണ്ടാമത്തെ ക്ലോറിനാണ്. അപ്പോൾ നമുക്ക് പറയാം ദിസ് ഇസ് മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾക്കിടയിൽ സംഭവിച്ചത്. ക്ലിയർ ആണല്ലോ. ഇത്തരത്തിൽ ഇലക്ട്രോൺ പെയറുകളെ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ ഈ ആറ്റങ്ങൾക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഫോം ചെയ്യും. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് ഇവിടെ ഈ രണ്ട് ക്ലോറിൻ ആറ്റങ്ങളെ പരസ്പരം ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദസ് ഫോഴ്സ് വിച്ച് ബൈൻഡ്സ് ടു ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്സ് ഓർ ഡിഫറെന്റ് എലമെന്റ്സ് ബൈ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇസ് കോൾഡ് ആസ് കോവാലന്റ് ബോണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ബോണ്ടിലേക്ക് നമ്മൾ വന്നു, ഏതാണ്, കോവാലന്റ് ബോണ്ട്. സോ വട്ട് ഡു യു മീൻ ബൈ കോവാലന്റ് ബോണ്ട്? ദ ഫോഴ്സ് which binds two atoms of same element or different elements by mutual sharing of electron. Okay, രണ്ട് സെയിം എലമെൻറ്റുകളുടെയോ അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത എലമെൻറ്റുകളുടെയോ ആറ്റങ്ങൾ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ വഴി പരസ്പരം ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് വിചാരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഷെയറിംഗ് എന്ന് പറയാം. അപ്പോൾ കംപ്ലീറ്റ് ട്രാൻസ്ഫർ വഴി മാത്രമല്ല ആറ്റങ്ങൾക്ക് ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റുക. മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോണുകൾ വഴിയും ആറ്റങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാം. ഇവിടെ നമ്മൾ അയണിക് ബോണ്ട് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ്, അയണിക് ബോണ്ട് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു മെറ്റൽ ആറ്റവും മറ്റത് നോൺ മെറ്റൽ ആറ്റവും ആയിരിക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയേ രണ്ടും ക്ലോറിനാണ്, രണ്ടും നോൺ മെറ്റലാണ്. അപ്പോൾ രണ്ട് നോൺ മെറ്റലുകൾക്കിടയിലാണ് പൊതുവെ എന്ത് ഫോം ചെയ്യാറുള്ളത്, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു, ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ ആവശ്യമായ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൽ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ശരിയല്ലേ, നോക്കി നിങ്ങൾ ഇതാ ഈ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലേ, ആ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്, ബോണ്ട് ഫോർമേഷനിൽ ഇൻവോൾവ് ആവുന്നത്, അല്ലെങ്കിൽ ഷെയറിംഗിന്റെ ഭാഗമാവുന്നത്. സോ ദിസ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ആസ് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. Shared pair of electrons, or they are also called as bonding pair of electrons or bond pair of electrons. Enda vilikkya, bond pair. So this pair of electrons or this shared pair of electrons are called as bond pair of electrons. Anganeyanengil ee 7 valence electronsil ore electron mathralle share cheyyunnullu ore chlorine atom. ഈ കാണുന്ന ബാക്കി 6 ഇലക്ട്രോൺസും ഷെയറിംഗിൻ്റെ ഭാഗമല്ലോ, ബോണ്ട് ഫോർമേഷൻ്റെ ഭാഗമല്ലോ, അല്ല. അപ്പോൾ ആ ഇലക്ട്രോൺസിനെ നമ്മൾ എന്താ വിളിക്കുകയെന്നറിയാം, നിങ്ങൾക്ക് ബോണ്ടിങ്ങിൻ്റെ ഭാഗമാവാതെ ഷെയറിംഗിൻ്റെ ഭാഗമാവാതെ നിൽക്കുന്ന മറ്റ് വാലൻസ് ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരാണ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ. എന്താ വിളിക്കുക, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ. ഓക്കെ, നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ.
ക്ലിയർ ആണല്ലോ. ഓക്കെ, അല്ലെങ്കിൽ അൺഷെയർഡ് ഇലക്ട്രോൺ അങ്ങനെ വിളിക്കാം കേട്ടോ. നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ എന്ന് മാത്രമല്ല, വി ക്യാൻ കോൾ ദം ആസ് അൺഷെയർഡ് ഇലക്ട്രോൺ. ഓക്കെ, ഇനി നിങ്ങൾ നോക്ക്, ഈ രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾക്കും മുമ്പ് ഷെയറിങ്ങിന് മുമ്പ് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നത്? 7 വാലൻസ് ഇലക്ട്രോൺസ് ആണ്. ഷെയറിങ്ങിന് ശേഷമോ 8 വാലൻസ് ഇലക്ട്രോൺസ് ആയി. കാരണം ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഷെയറിങ്ങിന് ശേഷം ഈ ഷെയർ ചെയ്യുന്ന ഒരു പെയർ ഇലക്ട്രോണുകളില്ലേ, അത് ആ രണ്ട് ആറ്റത്തിന്റെയും കോമൺ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒന്നാമത്തെ ക്ലോറിന് ആവശ്യം വരുമ്പോൾ ആ ഷെയർഡ് പെയർ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാം, രണ്ടാമത്തെ ക്ലോറിന് ആവശ്യം വരുമ്പോൾ ഷെയർഡ് പെയർ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആവശ്യങ്ങൾക്കനുസരിച്ച് രണ്ട് പേർക്കും കോമൺ പ്രോപ്പർട്ടിയാണ് ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് രണ്ട് ആറ്റങ്ങൾക്കും ഒക്ടെറ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുന്നത്. കാരണം ഇവിടെ ഈ ഒരു ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 8 വാലൻസ് ഇലക്ട്രോൺസ് ആയി, 8 വാലൻസ് ഇലക്ട്രോൺസ് ആയി. ഈ ക്ലോറിനെ സംബന്ധിച്ചിടത്തോളം 8 വാലൻസ് ഇലക്ട്രോൺസ് ആയി. ക്ലിയർ ആണല്ലേ. കാരണം ഈ ഒരു പെയർ എന്ന് പറയുന്നത് ഈ രണ്ട് ആറ്റത്തിനും കോമൺ പ്രോപ്പർട്ടിയാണ്. രണ്ട് പേർക്കും ആവശ്യം വരുമ്പോഴെല്ലാം എന്ത് ചെയ്യാം, മാറി 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 ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്മളിനി പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ടിനെ കുറിച്ചാണ്. കാരണം എത്ര പെയർ ഓഫ് ഇലക്ട്രോണുകളെയാണ് ആറ്റങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 വ്യത്യസ്ത തരം കോവാലന്റ് ബോണ്ടുകൾ പോസിബിൾ ആണ്. സോ ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ ദർ ആർ 3 ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട്സ്. ഓക്കെ, കാരണം രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോണുകളെ മാത്രം ഷെയർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. അങ്ങനെ ഒരു പെയർ ഓഫ് ഇലക്ട്രോണുകളെ മാത്രമാണ് രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഷെയർ ചെയ്യുന്നതെങ്കിൽ, ഇഫ് 2 ആറ്റംസ് ഷെയർ ഓൺലി 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദം, ദെൻ ദ കോവാലന്റ് ബോണ്ട് ഫോംഡ് ഈസ് നോൺ ആസ് എ സിംഗിൾ കോവാലന്റ് ബോണ്ട്. ഒരു പെയർ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്ന ആറ്റങ്ങൾക്കിടയിൽ ഫോം ചെയ്യുന്ന കോവാലന്റ് ബോണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിംഗിൾ കോവാലന്റ് ബോണ്ട്. ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ടിനെ നമ്മളൊരു സിംഗിൾ ലൈൻ ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യാം കേട്ടോ. രണ്ടാറ്റങ്ങൾക്കിടയിൽ നമ്മളൊരു സിംഗിൾ ലൈൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ആണ് എന്നാണ് അതിനർത്ഥം. ഒരു പെയർ ഇലക്ട്രോണിനെ മാത്രമേ, അതായത് രണ്ട് ഇലക്ട്രോൺസിനെ മാത്രമേ, രണ്ട് ഇലക്ട്രോൺസിനെയാണല്ലോ നമ്മൾ ഒരു പെയർ എന്ന് പറയാം, ആ ഒരു പെയർ ഇലക്ട്രോൺസിനെ മാത്രമേ രണ്ടാറ്റങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നുള്ളൂ. അതേസമയം രണ്ട് പെയർ ഓഫ് ഇലക്ട്രോണുകളെ ആറ്റങ്ങൾക്കിടയിൽ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, രണ്ടാറ്റങ്ങൾക്കിടയിൽ രണ്ട് പെയേഴ്സ് ഓഫ് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ടോട്ടൽ 4 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ ഫോം ചെയ്യുന്ന കോവാലന്റ് ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ കോവാലന്റ് ബോണ്ട്. എന്താ വിളിക്കുക? ഡബിൾ കോവാലന്റ് ബോണ്ട്. അപ്പോൾ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ടിനെ ഒരു സിംഗിൾ ലൈൻ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഡബിൾ കോവാലന്റ് ബോണ്ടിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ആ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ, രണ്ട് പാരലൽ ലൈനുകൾ വരച്ചു കൊടുത്ത് നമുക്ക് ഡബിൾ കോവാലന്റ് ബോണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. സോ ഡബിൾ കോവാലന്റ് ബോണ്ട് ഇസ് ഫോം ബിറ്റ്വീൻ 2 ആറ്റംസ് വെൻ ദേ ഷെയർ 2 പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദം. അതേസമയം സപ്പോസ് 3 പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസിനെ രണ്ടാറ്റങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, മൊത്തം 6 ഇലക്ട്രോണുകളെ രണ്ടാറ്റങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, 3 പെയേഴ്സ് ഓഫ് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ ഫോം ചെയ്യുന്ന കോവാലന്റ് ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട്. എന്താണ് ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട്? ഓക്കെ, ഒരു ട്രിപ്പിൾ കോവാലന്റ് ബോണ്ടിനെ നമ്മൾ 3 ലൈനുകൾ ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുക. സോ ദീസ് ആർ ദ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട്. ഓർക്കുക, ഒരു പെയർ ഓഫ് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നത് പോസിബിൾ ആണ്, രണ്ട് പെയർ ഓഫ് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നത് പോസിബിൾ ആണ്, 3 പെയർ ഓഫ് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നത് പോസിബിൾ ആണ്, 4 പെയർ ഓഫ് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നത് പോസിബിൾ അല്ല. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാവുന്നത് 6 ഇലക്ട്രോണുകളാണ് രണ്ടാറ്റങ്ങൾക്കിടയിൽ പരസ്പരം ഷെയർ ചെയ്യാവുന്നത്, അല്ലെങ്കിൽ 3 പെയേഴ്സിന് വരെയാണ് മാക്സിമം രണ്ടാറ്റങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്യാവുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അതായത് ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് വഴി വരെ മാത്രമേ ഫോം ചെയ്യുകയുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഇനി ചില മോളിക്യൂൾസിൻ്റെ ഒക്കെ ഫോമേഷൻ, നമ്മൾ അയണിക് കോമ്പൗണ്ട്സിൻ്റെ ഫോമേഷനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അതുപോലെ കോവാലന്റ് ബോണ്ട് ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന ചില കോവാലന്റ് കോമ്പൗണ്ടുകളുടെ ഫോമേഷനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിലാദ്യം നമ്മൾ ആൾറെഡി പറഞ്ഞല്ലോ ക്ലോറിൻ, ക്ലോറിനെ തന്നെയാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. അപ്പോൾ ക്ലോറിൻ മുതൽ അങ്ങോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ, അതെങ്ങനെയാണ് ഓരോ എക്സാമ്പിൾസ് വീതം അത് ഓരോന്നിനും പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ജനറൽ ടൈപ്സിലേക്ക് കിടക്കാം. സോ നമ്മൾ ക്ലോറിൻ മോളിക്യൂളിൻ്റെ ഫോർമേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലോറിൻ മോളിക്യൂൾ എന്താണ് ക്ലോറിൻ എന്ന് പറഞ്ഞാൽ? Cl2 മോളിക്യൂൾ അല്ലേ? യാ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എഴുതുക, 17. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, നിയോൺ. അതിനുശേഷം 3s2 3p5. എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കാം. 2 5 7. രണ്ട് ക്ലോറിൻ ആറ്റങ്ങളെ അറേഞ്ച് ചെയ്യാം. ഓക്കെ,
ഈ രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഒരു ക്ലോറിൻ മോളിക്യൂൾ ഉണ്ടാവുക നമുക്കറിയാം. അപ്പോൾ ക്ലോറിൻ പ്ലസ് ക്ലോറിൻ, ഇനി എന്താ ചെയ്യേണ്ടത്? ഓരോ ക്ലോറിന് ചുറ്റും ഈ വാലൻസ് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ വാലൻസ് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം എത്ര ഇലക്ട്രോണിനെയാണ് പരസ്പരം ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. എന്നിട്ട് ആ ഷെയർ ചെയ്യാൻ പോകുന്ന ഇലക്ട്രോൺസിനെ ഇതാ ഈ ഭാഗത്ത് ഈ ആറ്റത്തിൻ്റെ ഇവിടെയും ഈ ആറ്റത്തിൻ്റെ ഇവിടെയും അറേഞ്ച് ചെയ്താൽ നമുക്കത് ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ക്ലോറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏഴ് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് ക്ലോറിന്. അപ്പോൾ നമ്മൾ ഏഴ് ഡോട്ട്സ് ആണ് കൊടുക്കേണ്ടത്. അതിൽ എത്ര ഡോട്ടിനെ ഷെയർ ചെയ്യേണ്ടി വരും? ഒരൊറ്റ ഡോട്ടിനെ ഷെയർ ചെയ്താൽ മതി, അതിന് ഏഴ് പ്ലസ് ഒന്ന് എട്ട് ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അപ്പോൾ ആ ഷെയർ ചെയ്യേണ്ട ഒരെണ്ണത്തെ ഇവിടെ കൊടുക്കുക. കാരണം അപ്പോൾ ഷെയർ ചെയ്യാനുള്ളതാണ് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ബാക്കിയുള്ള ആറ് ഇലക്ട്രോണുകളെ ആറ് ഡോട്ടുകളായിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സിമ്മട്രിക്കലായിട്ട് അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ലോജിക്കാണ്. യാ, ഇനി രണ്ടാമത്തെ ക്ലോറിൻ്റെ അവസ്ഥ അതുതന്നെയാണ്. ഏഴ് വാലൻസ് ഇലക്ട്രോൺസിൽ ഒരെണ്ണത്തെയാണ് ഷെയർ ചെയ്യാം. അപ്പോൾ ആ ഷെയർ ചെയ്യാൻ പോകുന്നതിന് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തു. ബാക്കിയുള്ള ആറ് പേരെ സിമ്മട്രിക്കലായിട്ട് ഈ രണ്ടെണ്ണം വെച്ച് ഓരോ ഭാഗത്തും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. രണ്ടുപേരും പരസ്പരം അടുത്തേക്ക് അടുത്തേക്ക് വരുന്നുണ്ട്. ഉദ്ദേശം എന്താണ്? ഈ ഇലക്ട്രോണിനെ ഈ ക്ലോറിനുമായിട്ടും ഈ ഇലക്ട്രോണിനെ ഈ ക്ലോറിനുമായിട്ടും ഷെയർ ചെയ്യണം. ഓക്കെ, ഗിവ്സ്. അങ്ങനെ പരസ്പരം ഷെയർ ചെയ്തു. ഷെയർ ചെയ്തു എന്ന് കാണിക്കാൻ നമ്മൾ എന്താണ് ചെയ്യാന്നറിയോ? നേരത്തെ നമ്മൾ ചെയ്തതുപോലെ നമ്മൾ സർക്കിൾസ് വരയ്ക്കുക. രണ്ടാറ്റങ്ങൾക്കിടയിൽ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തു എന്ന് കാണിക്കാൻ രണ്ടാറ്റത്തിന് ചുറ്റും സർക്കിൾസ് വരയ്ക്കുക. സർക്കിൾസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് ആറ്റത്തിന് ചുറ്റുമാണോ സർക്കിൾ വരയ്ക്കേണ്ടത്, ആ ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺ പ്ലസ് അപ്പുറത്തെ ആറ്റത്തിൽ നിന്ന് ഷെയർ ചെയ്ത് കിട്ടിയ വാലൻസ് ഇലക്ട്രോൺ അതിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം സർക്കിൾ വരയ്ക്കാൻ. അപ്പോൾ രണ്ട് സർക്കിൾ നമ്മൾ വരയ്ക്കുമ്പോൾ ആ രണ്ട് സർക്കിളിനും ഇടയ്ക്ക് ഇതാ ഇങ്ങനൊരു പോർഷൻ ഉണ്ടാവും. രണ്ട് സർക്കിളും കൂടി ചേർന്ന് വരുന്നൊരു പോർഷൻ. ആ പോർഷനിൽ നമ്മൾ എത്ര ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തോ അത്രയും ഇലക്ട്രോണുകൾ ആ ഒരു പോർഷനിൽ കിടന്നിട്ടുണ്ടാവണം. ഞാനിത് ക്ലോറിൻ്റെ കേസ് പറഞ്ഞിട്ടത് കാണിച്ചു തരാം. അപ്പോൾ ക്ലോറിൻ്റെ ആറ് ഇലക്ട്രോണുകൾ ഷെയറിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത ആറ് പേര്, ഈ ഇലക്ട്രോൺ ഈ ക്ലോറിനും ഷെയറിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്ത ആറ് പേര്. ഇനി ഷെയറിങ്ങിൽ പങ്കെടുക്കുന്ന രണ്ടുപേരിൽ ഇതാ ഇയാളും ഇയാളും ഇവരെ രണ്ടുപേരെയും നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. പ്രഥമ മനസ്സിലായോ? ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഈ ഇലക്ട്രോൺ ആദ്യത്തെ ക്ലോറിൻ്റെയാണ്, ഈ ഇലക്ട്രോൺ രണ്ടാമത്തെ ക്ലോറിൻ്റെയാണ്. ഇനി നമ്മൾ ആദ്യത്തെ ക്ലോറിന് ചുറ്റും സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചു. ആ സർക്കിളിൽ ഈ ക്ലോറിൻ്റെ ഏഴ് ഇലക്ട്രോൺ പ്ലസ് അടുത്ത ക്ലോറിൽ നിന്ന് ഷെയർ ചെയ്ത് കിട്ടിയ എട്ടാമത്തെ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ ക്ലോറിന് ചുറ്റും എട്ട് ഇലക്ട്രോൺസ് ആയി. സോ എയ്റ്റ് ഇലക്ട്രോൺസ്, ഇറ്റ്സ് ഒക്ടെറ്റ് ഇസ് കംപ്ലീറ്റഡ്, ഇറ്റ് അറ്റെയിൻ സ്റ്റെബിലിറ്റി. ഇനി രണ്ടാമത്തെ ക്ലോറിന് ചുറ്റും നമ്മൾ സർക്കിൾ വരയ്ക്കുക. രണ്ടാമത്തെ ക്ലോറിന് ചുറ്റും സർക്കിൾ വരയ്ക്കുമ്പോൾ ആ ക്ലോറിൻ്റെ ഏഴ് ഇലക്ട്രോൺസ് പ്ലസ് ഒന്നാമത്തെ ക്ലോറിൻ്റെ ഷെയറിങ്ങിന് തയ്യാറായി നിൽക്കുന്ന എട്ടാമത്തെ ഇലക്ട്രോൺ. അപ്പോൾ ഈ ക്ലോറിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്, ഈ ഏഴ് ഇലക്ട്രോൺസും ഈ ക്ലോറിൻ്റെയാണ്. ഈ ഇലക്ട്രോൺ എവിടെ നിന്നാണ്? ഈ ക്ലോറിൻ്റെ ഷെയർ ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നോക്കി, നിങ്ങൾ ഈ ഒരു റീജിയണിനുള്ളിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്. എത്ര പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു പെയർ ആണെന്ത്? നമ്മുടെ ബോണ്ട് പെയർ അഥവാ ഷെയർഡ് പെയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ആ ബോണ്ട് പെയറിൽ ഒരു ഇലക്ട്രോണിനെ ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒന്നാമത്തെ ക്ലോറിനും മറ്റേ ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് രണ്ടാമത്തെ ക്ലോറിനുമാണ്. സോ ദിസ് ഇസ് മ്യൂച്വൽ ഷെയറിംഗ് എന്ന് കണ്ണുമടച്ച് നമുക്ക് പറയാം. ശരിയാണല്ലോ? ആണ്. യാ, ഇനി അപ്പോൾ രണ്ടാമത്തെ ക്ലോറിനും എട്ട് ഇലക്ട്രോൺസ് ആയി. രണ്ട് ക്ലോറിനും ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്തു. ശരിയാണല്ലോ? ഇനി നമ്മളിത് ഈ ഒരു ഷെയർഡ് പെയറിന് പകരം, അപ്പോൾ സിംഗിൾ കോവാലന്റ് ബോണ്ടാണോ ഡബിൾ കോവാലന്റ് ബോണ്ടാണോ ട്രിപ്പിൾ കോവാലന്റ് ബോണ്ടാണോ ഫോം ചെയ്തിട്ടുണ്ടാവുക? സിംഗിൾ കോവാലന്റ് ബോണ്ടാണ്. എങ്ങനെയാണ് നമ്മൾ സിംഗിൾ കോവാലന്റ് ബോണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഒരു സിംഗിൾ ലൈൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ വരയ്ക്കുക. ഈ രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾക്കിടയിൽ ഒരു സിംഗിൾ ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു, ഒരു സിംഗിൾ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഷെയർഡ് പെയർ അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഒരു സിംഗിൾ ലൈൻ വരച്ചു കൊടുത്തത്. പക്ഷേ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസിൽ ഓരോ ക്ലോറിന് ചുറ്റും ആറ് ഇലക്ട്രോൺസ് വീതം നോൺ ബോണ്ടിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഈ ആറ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസിനെ റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് കോവാലന്റ് ബോണ്ട് ഫോം ഇൻ ക്ലോറിൻ മോളിക്യൂൾ. ആൻഡ് ദിസ് ഇസ് ഹൗ ക്ലോറിൻ മോളിക്യൂൾ ഇസ് ഫോംഡ് ഫ്രം ടു ക്ലോറിൻ ആറ്റംസ് ബൈ ദ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് എ പെയർ ഓഫ് ഇലക്ട്രോൺ. ക്ലിയർ ആണേ? അപ്പോൾ ഇത് ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്ന മോളിക്യൂൾസിന് എക്സാമ്പിളാണ് ക്ലോറിൻ. രണ്ടാമത്തെ മോളിക്യൂൾ ഓക്സിജനാണ്. രണ്ടാമത്തെ മോളിക്യൂൾ ഒ ടു മോളിക്യൂൾ. അപ്പോൾ ഒരു ഒ ടു മോളിക്യൂൾ ഫോം ചെയ്യുന്ന രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ്. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ശേഷം 2s2 2p4
അല്ലേ? രണ്ടാമത്തെ ഷെല്ലിൽ, വാലൻസ് ഷെല്ലിൽ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? രണ്ടും നാലും, ടോട്ടൽ സിക്സ് ഇലക്ട്രോൺസ് ഉണ്ട്. ശരിയാണല്ലോ, ടോട്ടൽ സിക്സ് ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ കൂടി കിട്ടിയാൽ ഓക്സിജൻ സ്റ്റേബിൾ ആവാം? രണ്ട് ഇലക്ട്രോണിനെ കൂടി കിട്ടിയാൽ സ്റ്റേബിൾ ആവാം. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ എത്ര ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യേണ്ടി വരും? രണ്ട് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ ഓക്സിജൻ ആറ്റവും രണ്ട് ഇലക്ട്രോണിനെ തൊട്ടടുത്ത ഓക്സിജനുമായി ഷെയർ ചെയ്താൽ മാത്രമേ ആറും പ്ലസ് രണ്ടും എട്ട് ഇലക്ട്രോൺ ആയിട്ട് അതിന് മാറ്റാൻ കഴിയുകയുള്ളൂ, ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എത്ര ഇലക്ട്രോണിനെ ഷെയർ ചെയ്യണം? ഓരോ ഓക്സിജനും രണ്ട് ഇലക്ട്രോണിനെ ഒരു ഓക്സിജൻ ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റേ ഓക്സിജൻ എത്ര ഇലക്ട്രോണിനെ ഷെയർ ചെയ്യണം? രണ്ട് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഓക്സിജൻ ആറ്റങ്ങൾക്ക് ചുറ്റും ഡോട്ടുകൾ അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ആറ് വാലൻസ് ഇലക്ട്രോണിന് പേര് നമ്മൾ ആറ് ഡോട്ടുകൾ അറേഞ്ച് ചെയ്യണം. ആ ആറ് ഡോട്ടുകളിൽ രണ്ടെണ്ണത്തെയാണ്, രണ്ട് വാലൻസ് ഇലക്ട്രോൺസിനെയാണ് ഓക്സിജൻ ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് പേരെ ഇവിടെ അറേഞ്ച് ചെയ്യാം, ബാക്കി വരുന്നവരെ നിങ്ങൾ അപ്പുറത്ത്. ഇതാ രണ്ട് പേരെ ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാം, രണ്ട് പേരെ ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാം, ടോട്ടൽ ആറ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓക്സിജനിലും രണ്ട് ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യേണ്ടത്. ആ രണ്ട് ഇലക്ട്രോൺസിനെ ഇവിടെ അറേഞ്ച് ചെയ്യാം, ബാക്കി വരുന്ന നാല് വാലൻസ് ഇലക്ട്രോണുകളെ സിമെട്രിക്കലായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ആണ്. അപ്പോൾ രണ്ടുപേരും അടുത്തടുത്ത് വരുന്നു. രണ്ടുപേരും അടുത്തടുത്ത് വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ? ഈ ഓക്സിജൻ്റെ ഈ രണ്ട് ഇലക്ട്രോണിനെ ഈ ഓക്സിജൻ്റെ ഈ രണ്ട് ഇലക്ട്രോണുമായി മ്യൂച്വൽ ഷെയറിംഗ് നടത്താൻ വേണ്ടിയാണ്. സോ ആസ് എ റിസൾട്ട് അവർ പരസ്പരം മ്യൂച്വൽ ഷെയറിംഗ് നടത്താൻ വേണ്ടി പോവുകയാണ്. രണ്ട് ഓക്സിജൻ ആറ്റംസും അടുത്ത് വന്നു. അടുത്ത് വന്നു എന്ന് മാത്രമല്ല, ആദ്യം നമ്മൾ നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകളെ റെപ്രസെൻ്റ് ചെയ്യാം. ഈ ഓക്സിജന് ചുറ്റും ഇത്രയും ഇലക്ട്രോണുകൾ നോൺ ബോണ്ടിങ് ആണ്. രണ്ടാമത്തെ ഓക്സിജന് ചുറ്റും ഇത്രയും ഇലക്ട്രോണുകൾ നോൺ ബോണ്ടിങ് ആണ്. ശരി, ഇനി ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഈ രണ്ട് ഇലക്ട്രോണുകളെ ഈ രണ്ട് ഇലക്ട്രോണുകളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട്, ഒന്ന് രണ്ട് ഉണ്ടോ? ഈ ഇലക്ട്രോണുകളെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇനി അവർ ഷെയർ ചെയ്തു എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഓക്സിജന് ചുറ്റും സർക്കിൾ വരച്ചു കൊടുക്കുക. സർക്കിൾ വരയ്ക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ട കാര്യം? ആദ്യത്തെ ഓക്സിജൻ്റെ ആറ് ഇലക്ട്രോൺസിന് പുറമെ അപ്പുറത്തെ ഓക്സിജൻ ഷെയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന രണ്ട് ഇലക്ട്രോണിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. അതുപോലെ രണ്ടാമത്തെ ഓക്സിജൻ ചുറ്റും നമ്മൾ സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് ആ രണ്ടാമത്തെ ഓക്സിജൻ്റെ ആറ് ഇലക്ട്രോൺ പ്ലസ് ഒന്നാമത്തെ ഓക്സിജൻ്റെ ഷെയർ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന രണ്ട് ഇലക്ട്രോൺ, അതിനെ കൂടി കൂട്ടി വേണം സർക്കിൾ വരയ്ക്കാൻ. അപ്പോൾ അതിനർത്ഥം ഒന്നാമത്തെ ഓക്സിജൻ എട്ട് ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ചെയ്തു, രണ്ടാമത്തെ ഓക്സിജനും എട്ട് ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു റീജിയണിന് ഉള്ളിലുള്ള ഇലക്ട്രോണുകളെയാണ് നമ്മൾ ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ഷെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറയാം. എത്ര ഷെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? നാല്. അപ്പോൾ എത്ര ബോണ്ട് പെയർ ഉണ്ടാവും? രണ്ട്. നാല് ഇലക്ട്രോണുകൾ ചേരുമ്പോൾ രണ്ട് പെയറല്ലേ ഉണ്ടാവാം. ഓക്കെ, സോ വെൻ ടു ആറ്റംസ് ഷെയർ ഫോർ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വെൻ ടു ആറ്റംസ് ഷെയർ ടു പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ദ ബോണ്ട് ഫോം ഇസ് കോൾഡ് ആസ് എ ഡബിൾ കോവാലന്റ് ബോണ്ട് ആൻഡ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ ഡബിൾ പാരലൽ ലൈൻസ്. രണ്ട് പാരലൽ ലൈൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ ഡബിൾ ബോണ്ടിനെ. പക്ഷെ ഇതിൻ്റെ കൂടെ ഓരോ ഓക്സിജൻ ആറ്റത്തിന് ചുറ്റുമുള്ള നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകളെ കൂടി നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്താൽ കുറച്ചുകൂടി നന്നായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒ ടു എന്ന് പറയുന്ന ഓക്സിജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ കോവാലന്റ് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ തേർഡ് മോളിക്യൂൾ, മൂന്നാമത്തെ മോളിക്യൂൾ എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. ഓക്കെ, തേർഡ് മോളിക്യൂൾസ് നൈട്രജൻ മോളിക്യൂൾ. നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് എങ്ങനെയാണ് രണ്ട് നൈട്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഒരു നൈട്രജൻ മോളിക്യൂൾ ഫോം ചെയ്തിട്ടുള്ളത്. നൈട്രജൻ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 7 ആണെന്നും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ശേഷം 2s2 2p3 ആണ് എന്നും എല്ലാവർക്കും അറിയാം. 2s2 2p3 അല്ലേ? എത്ര വാലൻസ് ഇലക്ട്രോൺസ് വരും? രണ്ടും മൂന്നും അഞ്ച് വാലൻസ് ഇലക്ട്രോൺസ് വരും. എത്ര ഇലക്ട്രോണിനെ കൂടി കിട്ടണം അതിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ? മൂന്ന് ഇലക്ട്രോണിനെ കൂടി കിട്ടണം അതിന്. മൂന്ന് ഇലക്ട്രോൺസിനെ കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന അഞ്ച് ഇലക്ട്രോൺസിൽ എത്ര ഇലക്ട്രോണിനെ അത് അപ്പുറത്ത് നൈട്രജനുമായി ഷെയർ ചെയ്യേണ്ടി വരും? എത്ര ഇലക്ട്രോണിനെയാണോ കിട്ടേണ്ടത് അത്രയും ഇലക്ട്രോണിനെ ഷെയർ ചെയ്യേണ്ടി വരും അല്ലേ? ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ. മൂന്നെണ്ണത്തെ കൊടുത്താലാണല്ലോ മൂന്നെണ്ണത്തെ കിട്ടുക. സോ മൂന്ന് ഇലക്ട്രോണിനെ അത് ഷെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ഐഡിയ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഡോട്ട്സ് അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ നമ്മൾ രണ്ട് നൈട്രജൻ ആറ്റങ്ങൾ പരസ്പരം അടുത്തു വരുന്നു. അടുത്ത് വരുന്ന സമയത്ത് അഞ്ച് വാലൻസ് ഇലക്ട്രോൺസിൽ മൂന്ന് വാലൻസ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാൻ ഈ രണ്ട് നൈട്രജൻ ആറ്റങ്ങളും റെഡിയാണ്. അപ്പോൾ മൂന്ന്, ഇനിയുള്ളത് രണ്ട് ഇലക്ട്രോണുകൾ മാത്രമാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ ഇവിടെയും ഒരു ഇലക്ട്രോണിനെ ഇവിടെയും ഞാൻ അറേഞ്ച് ചെയ്യണം. അതുപോലെ രണ്ടാമത്തെ നൈട്രജൻ്റെ കേസും സിമിലർ ആണ്. അഞ്ച് വാലൻസ് ഇലക്ട്രോൺസിൽ മൂന്ന് വാലൻസ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാൻ റെഡിയാണ്. ബാക്കി വരുന്ന രണ്ട് വാലൻസ് ഇലക്ട്രോൺസിനെ ഞാനിതാ ഇവിടെ അറേഞ്ച് ചെയ്തു. അപ്പോൾ രണ്ടുപേരും അടുത്തടുത്ത് വരുന്നു. രണ്ടുപേരുടെയും നോട്ടം ഈ കാണുന്ന മൂന്ന് ഇലക്ട്രോണുകളിലാണ്. അപ്പോൾ മൂന്നും മൂന്നും ടോട്ടൽ ആറ് ഇലക്ട്രോണുകളെ അവർ പരസ്പരം ഷെയർ ചെയ്യുന്നു. അങ്ങനെ അടുത്തു വരുന്ന നൈട്രജൻ ആറ്റങ്ങൾ അവർ മുമ്പത്തേതിനേക്കാൾ അടുത്ത് വന്നു. മുമ്പത്തേതിനേക്കാൾ അടുത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഓരോ നൈട്രജൻ്റെയും
അൺഷെയർഡ് ഇലക്ട്രോണുകളെ അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്യാം. ഇനി ഈ ആറ് ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ആറ് ഇലക്ട്രോൺസിനെയും ഏകദേശം അടുത്ത് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം. കാരണം നമുക്ക് സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് അവരെ ഒരുമിച്ച് വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നൈട്രജൻ ചുറ്റും സർക്കിൾ വരയ്ക്കുന്നു. ആദ്യത്തെ നൈട്രജന് ചുറ്റും നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ 1, 2, 3, 4, 5 ഇത് ആദ്യത്തെ നൈട്രജൻ്റെ മാത്രം ഇലക്ട്രോൺസാണ്, പ്ലസ് ഈ 3 ഇലക്ട്രോണിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ സർക്കിൾ വരയ്ക്കാൻ. എന്നാലാണ് ആദ്യത്തെ നൈട്രജൻ ചുറ്റും 8 ഇലക്ട്രോൺസ് ആവുക. കാരണം ആ 3 ഇലക്ട്രോൺസിനെ കൊടുക്കാൻ രണ്ടാമത്തെ നൈട്രജൻ തയ്യാറാണ്. ഇനി രണ്ടാമത്തെ നൈട്രജൻ ചുറ്റും നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ 1, 2, 3, 4, 5 ഇത്രയും രണ്ടാമത്തെ നൈട്രജൻ ഇലക്ട്രോൺസ് ആണ്, പ്ലസ് ഈ 3 ഇലക്ട്രോണിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ സർക്കിൾ വരയ്ക്കാൻ. ഓക്കെ, യാ. അപ്പോൾ ഈ ഒരു റീജിയണിനുള്ളിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 6 ഇലക്ട്രോണുകളുണ്ട്. എത്ര പെയർ ഓഫ് ഇലക്ട്രോണുകളുണ്ട്? 3 പെയർ ഓഫ് ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ 3 പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഈ രണ്ട് ആറ്റങ്ങളും മ്യൂച്വലി ഷെയർ ചെയ്യുന്നത്. സോ ആസ് എ റിസൾട്ട് എങ്ങനെയുള്ള കോവാലൻ ബോണ്ടാണ് ഫോം ചെയ്യുക? ഒരു ട്രിപ്പിൾ കോവാലൻ ബോണ്ട് രണ്ട് പേർക്കിടയിൽ ഫോം ചെയ്യും. എൻ ട്രിപ്പിൾ ബോണ്ട് എൻ, പ്ലസ് ഓരോ നൈട്രജന് ചുറ്റും രണ്ട് ഡോട്ടുകൾ ബാലൻസ് വരും. അത് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ് അല്ലെങ്കിൽ അൺഷെയർഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഈ നൈട്രജൻ്റെ 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയതുപോലെ രണ്ടാമത്തെ നൈട്രജൻ്റെ 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ആയല്ലോ. സോ രണ്ട് നൈട്രജൻ ആറ്റംസും ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നതും ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നതും ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നതുമെല്ലാം ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ക്ലോറിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ നൈട്രജനെ കുറിച്ച് പറഞ്ഞു, ഓക്സിജനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇതിലെല്ലാം ഈ കോവാലൻ ബോണ്ട് ഫോം ചെയ്യുന്നത് ഇലക്ട്രോൺ പെയറുകളെ പരസ്പരം ഷെയർ ചെയ്യുന്നത് സിമിലർ ആറ്റങ്ങൾക്കിടയിലാണ്. ആദ്യത്തെ കേസിൽ രണ്ട് ക്ലോറിനാറ്റത്തിനിടയിലായിരുന്നു, പിന്നെ രണ്ട് ഓക്സിജൻ്റെ ഇടയിലായി, പിന്നെ രണ്ട് നൈട്രജൻ്റെ ഇടയിലായി. അപ്പോൾ ഇവിടെ എല്ലാം ഇലക്ട്രോൺ പെയറുകളെ ഷെയർ ചെയ്യുന്നത് സിമിലർ ആറ്റങ്ങളുടെ ഇടയിലാണ്. അങ്ങനെ മാത്രമാണോ പോസിബിൾ ആവുക? അല്ല. അങ്ങനെ ഒരേ ആറ്റങ്ങൾക്കിടയിൽ മാത്രമേ ഇലക്ട്രോൺ പെയറുകളെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മ്യൂച്വൽ ഷെയറിംഗ് നടക്കുള്ളൂ എന്നില്ല. നമുക്ക് ഏത് ആറ്റങ്ങൾക്കിടയിലും ഇത് പോസിബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാനിനി എടുക്കാൻ പോകുന്നത് കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പറയുന്ന മോളിക്യൂൾ ആണ്. ഏതാണ്? കാർബൺ ടെട്രാ ക്ലോറൈഡ്. കാർബൺ ടെട്രാ ക്ലോറൈഡ് എങ്ങനെയാണ്? CCl4. ഓക്കെ, അപ്പോൾ അവിടെ കാർബണാറ്റം ഉണ്ട്, 4 ക്ലോറിനാറ്റം ഉണ്ട്. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത് ഹീലിയത്തിന് ശേഷം 2s2 2p2 എന്നാണ് അല്ലേ. എത്ര വാലൻസ് ഇലക്ട്രോൺസ് വരും? 2 2 4 വാലൻസ് ഇലക്ട്രോൺസ് വരും. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് ശേഷം 3s2 3p5 ആണ്. അപ്പോൾ 2 5 7 വാലൻസ് ഇലക്ട്രോൺസ് വരും. അപ്പോൾ കാർബണിന് 4 വാലൻസ് ഇലക്ട്രോൺ, എത്ര എണ്ണത്തെ കൂടി കിട്ടിയാൽ അതിന് ഒക്ടെറ്റ് കംപ്ലീറ്റ് ആവും? 4 എണ്ണത്തെ കൂടി കിട്ടിയാൽ അതിന് ഒക്ടെറ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ കാർബൺ കയ്യിലിരിക്കുന്ന 4 ഇലക്ട്രോണിനെയും ഷെയർ ചെയ്യാൻ തയ്യാറാണ്. എന്നാലാണല്ലോ അതിന് 4 എണ്ണത്തെ കൂടി കിട്ടുക. ആണ്. പക്ഷേ ക്ലോറിൻ്റെ അവസ്ഥ എന്താ? ഒരു ക്ലോറിന് 7 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഒരു ക്ലോറിന് 7 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിന് ഒരു ഇലക്ട്രോണിനെ കൂടി കിട്ടിയാൽ അതിൻ്റെ ഒക്ടെറ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒരു ക്ലോറിൻ എത്ര ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാൻ തയ്യാറാവും? ഒരു ഇലക്ട്രോണിനെയാണ് ഷെയർ ചെയ്യാൻ തയ്യാറാവുക. അപ്പോൾ ഓർക്കുക, ഒരു കാർബണാറ്റം 4 ഇലക്ട്രോണുകളെയും ഷെയർ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഒരു ക്ലോറിൻ ഒരൊറ്റ ഇലക്ട്രോണിനെ മാത്രമേ ഷെയർ ചെയ്യാൻ തയ്യാറാവുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യാം? നമുക്കാണെങ്കിൽ 4 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാൻ പറ്റിയ ആരെങ്കിലും വേണം. ഒരു ക്ലോറിന് ഒരു ഇലക്ട്രോണിനെ മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒറ്റ വഴിയുള്ളൂ, 4 ക്ലോറിനാറ്റം എടുക്കുക. ഓരോ ക്ലോറിനാറ്റവും ഓരോ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യട്ടെ. അപ്പോൾ ടോട്ടൽ കാർബണിന് അതിൻ്റെ 4 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാൻ 4 പേരെ കിട്ടി. ശരിയാണല്ലോ അല്ലേ? ഓക്കെ, യാ. അപ്പോൾ കാർബൺ സെൻറ്ററിൽ നമ്മളെപ്പോഴും അറേഞ്ച് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റത്തെ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ ആറ്റത്തെ സെൻറ്ററിലും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആറ്റങ്ങൾ അതിന് ചുറ്റുമാണ് അറേഞ്ച് ചെയ്യാം. അപ്പോൾ കാർബൺ സെൻറ്ററിൽ കാർബണിന് ചുറ്റും 4 ക്ലോറിൻ ആറ്റങ്ങൾ. ഓക്കെ, ആ ഇനി കാർബണിൻ്റെ കയ്യിൽ 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 4 വാലൻസ് ഇലക്ട്രോൺസിനെയും ഓരോ ക്ലോറിനുമായി ഷെയർ ചെയ്യാൻ കാർബൺ തയ്യാറാണ്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ അറേഞ്ച് ചെയ്യാൻ. ഇതിനർത്ഥം ഓരോ വാലൻസ് ഇലക്ട്രോണിനെയും ഓരോ ക്ലോറിനുമായി ഷെയർ ചെയ്യാൻ കാർബൺ തയ്യാറാണ്. ഇതിനെ ഈ ക്ലോറിനുമായിട്ട്, ഈ ഇലക്ട്രോണിന് ഇതുമായിട്ട്, ഇതിനെ ഇതുമായിട്ട്, ഇതിനെ ഇതുമായിട്ട്. ഇനി ക്ലോറിൻ്റെ അവസ്ഥ എന്താ? ഓരോ ക്ലോറിനിലും 7 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. 7 ഡോട്ടുകൾ നമ്മൾ കൊടുക്കണം. അതിൽ എത്ര ഡോട്ടുകളെ, എത്ര വാലൻസ് ഇലക്ട്രോൺസിനെ കാർബണുമായി ഷെയർ ചെയ്യാൻ തയ്യാറാണ് ക്ലോറിൻ? ഓരോ ഇലക്ട്രോണിനും. അപ്പോൾ ഓരോ ക്ലോറിൻ്റെയും 7 വാലൻസ് ഇലക്ട്രോണിനെ നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് ദോ ഇങ്ങനെയാണ്. പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെ അറേഞ്ച് ചെയ്യണം നിങ്ങൾ. അടുത്ത ക്ലോറിനും അതെ, 7 വാലൻസ് ഇലക്ട്രോൺസാണ് അടുത്ത ക്ലോറിനും ഉണ്ടാവുക. ആ 7 വാലൻസ് ഇലക്ട്രോൺസിൽ ഒരു ഇലക്ട്രോണിനെയാണ് ക്ലോറിൻ കാർബണുമായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാവുക. മൂന്നാമത്തെ ക്ലോറിൻ്റെ അവസ്ഥ അത് തന്നെയാണ്.
ഏഴ് വാലൻസ് ഇലക്ട്രോണിൽ ഒരു വാലൻസ് ഇലക്ട്രോണിനെ മാത്രമേ അത് കാർബണുമായി ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു വാലൻസ് ഇലക്ട്രോൺ മാത്രം നമ്മളിവിടെ അറേഞ്ച് ചെയ്താൽ മതി. നാലാമത്തെ ക്ലോറിൻ്റെ അവസ്ഥയും സിമിലർ ആണ്, ഒരു മാറ്റവുമില്ല. ഒരൊറ്റ വാലൻസ് ഇലക്ട്രോണിനെ മാത്രമേ അത് കാർബണുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, ഓരോ ക്ലോറിന് ചുറ്റും സർക്കിൾ വരയ്ക്കാം. ഓരോ ക്ലോറിന് ചുറ്റും നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ ക്ലോറിൻ്റെ ഏഴ് ഇലക്ട്രോണുകൾക്ക് പുറമെ കാർബൺ ഷെയർ ചെയ്യാൻ തയ്യാറായി നിർത്തിയിട്ടുള്ള എട്ടാമത്തെ ഇലക്ട്രോണിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലോറിൻ, ഇതാണ് നമ്മൾ ആദ്യത്തെ ക്ലോറിൻ. ആദ്യത്തെ ക്ലോറിന് ചുറ്റും സർക്കിൾ വരയ്ക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7 ഈ ഏഴും ക്ലോറിൻ്റെ ഇലക്ട്രോണാണ്, പ്ലസ് 8 നമ്മുടെ കാർബണിൻ്റെ ഇലക്ട്രോണിനെ കൂടി കൂട്ടിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, സർക്കിൾ വരയ്ക്കാൻ. കേട്ടോ, ഇങ്ങനെ വേണം സർക്കിൾ വരയ്ക്കാൻ. അതുപോലെ ഓരോ ക്ലോറിൻ ആറ്റത്തിന് ചുറ്റും നമ്മൾ സർക്കിൾ വരയ്ക്കുക. ഓരോ ക്ലോറിൻ ആറ്റത്തിന് ചുറ്റും നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ സർക്കിൾ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഓവൽ ഷേപ്പോ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. കേട്ടോ, സർക്കിൾ എന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് ഓവൽ ഷേപ്പോ ഏതെങ്കിലും ഷേപ്പോ വരയ്ക്കാം, പക്ഷെ അത് ഉൾപ്പെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ. യാ, ഇനി അപ്പോൾ ഓരോ ക്ലോറിനും 8 ഇലക്ട്രോൺസായി. ഈ ക്ലോറിന് 8 ഇലക്ട്രോണായി, ഈ ക്ലോറിന് 8 ഇലക്ട്രോണായി, ഈ ക്ലോറിനും 8 ഇലക്ട്രോണായി, ഈ ക്ലോറിനും 8 ഇലക്ട്രോണായി. ശരിയല്ലേ? ഇനി കാർബണിൻ്റെ അവസ്ഥ എന്താ? ഈ 4 ഇലക്ട്രോണുകൾ കാർബണിൻ്റെ ആയിരുന്നു, അതിനെ ഓരോ ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഓരോ ക്ലോറിൻ്റെ കയ്യിൽ നിന്നും 1 ഇലക്ട്രോണിനെ വെച്ച് കാർബണുമായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ കാർബണിൻ്റെയാണ്, ഇത് രണ്ടും കാർബണിൻ്റെയാണ്, ഇത് രണ്ടും ഇപ്പോൾ കാർബണിന് അവകാശപ്പെട്ടതാണ്, ഇത് രണ്ടും കാർബണിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ കാർബണിന് ചുറ്റും സർക്കിൾ വരയ്ക്കുമ്പോൾ ഇത്രയും ഇലക്ട്രോണുകളെ ഉൾപ്പെടുത്തിയിട്ട് വേണം കാർബണിന് ചുറ്റും സർക്കിൾ വരയ്ക്കാൻ. അപ്പോൾ കാർബണിൻ്റെ 4 ഇലക്ട്രോണുകൾക്ക് പുറമെ ഓരോ ക്ലോറിനിൽ നിന്നും ഓരോ ഇലക്ട്രോണുകൾ വീതം കിട്ടുമ്പോൾ ടോട്ടൽ കാർബണിന് 8 ഇലക്ട്രോൺസായി, അതിൻ്റെ ഒക്ടെറ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മളിത് ബോണ്ട് വരച്ചാണ് എഴുതുന്നതെങ്കിൽ, നമ്മളിത് ബോണ്ട് വരച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ, കാർബൺ അറ്റ് ദ സെൻറ്റർ, 4 ക്ലോറിനാറ്റങ്ങൾ അല്ലേ, ഓരോ ക്ലോറിനുമായും ഒരു ക്ലോറിനുമായിട്ട് എത്ര പെയർ ഓഫ് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നുണ്ട്? കാർബൺ ഒരു ക്ലോറിനുമായി ഒരു പെയറിനെ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. ഒരു പെയറിനെ ഷെയർ ചെയ്യുന്നുള്ളെങ്കിൽ കാർബൺ ആ ഒരു പർട്ടിക്കുലർ ക്ലോറിനുമായിട്ട് ഏത് കോവാലൻ ബോണ്ടാണ് ഫോം ചെയ്യുക? സിംഗിൾ കോവാലൻ ബോണ്ടാണ്. അപ്പോൾ ഈ കാർബണിനും ഈ ക്ലോറിനും ഇടയിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തു, അപ്പോൾ അവിടെ ഒരു സിംഗിൾ കോവാലൻ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇനി ഈ കാർബണും ഈ ക്ലോറിനുമായിട്ട് എത്ര ഇലക്ട്രോൺ പെയറുകളെ ഷെയർ ചെയ്യുന്നുണ്ട്? ഒരു ഇലക്ട്രോൺ പെയറിനെ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ക്ലോറിനുമായിട്ടും സിംഗിൾ കോവാലൻ ബോണ്ട്, 3-ാമത്തെ ക്ലോറിനുമായിട്ടും സിംഗിൾ കോവാലൻ ബോണ്ട്, 4-ാമത്തെ ക്ലോറിനുമായിട്ടും സിംഗിൾ കോവാലൻ ബോണ്ട്. പറഞ്ഞ ക്ലിയർ ആയോ? കാരണം കാർബണിനും ഓരോ ക്ലോറിനും ഇടയിൽ ഒരൊറ്റ പെയർ മാത്രമേ ഷെയർഡ് ആവുന്നുള്ളൂ. അപ്പോൾ സിംഗിൾ കോവാലൻ ബോണ്ടാണ് ഓരോ കാർബൺ ക്ലോറിൻ ബോണ്ടും ഉണ്ടാവുന്നത്. ഇനി ക്ലോറിന് ചുറ്റും നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ബാക്കിയുള്ള നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകളെ കൂടി വരച്ചു കൊടുക്കുക, അപ്പോൾ മാത്രമേ അത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ശരിക്കും വരച്ചു കൊടുക്കണം നിർബന്ധമില്ല കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകൾ, അല്ലെങ്കിൽ നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകളും ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണുകളും തിരിച്ചറിയാനും ആ ഒരു ഐഡിയ കിട്ടാനും വേണ്ടിയാണ് ഞാനിത് വരയ്ക്കാൻ പറയുന്നത്. നിങ്ങളിത് ശരിക്കും വരയ്ക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇതില്ലാതെ തന്നെ നിങ്ങൾ വരച്ചു കഴിഞ്ഞാലും മോളിക്യൂൾ കറക്റ്റാണ്. സോ ദിസ് ഈസ് ദ മോളിക്യൂൾ CCl4. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം, ഒരേ എലമെൻറ്റിൻ്റെ 2 ആറ്റങ്ങൾക്കിടയിൽ മാത്രമല്ല, വ്യത്യസ്ത എലമെൻറ്റുകളുടെ ആറ്റങ്ങൾക്കിടയിലും മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ പോസിബിൾ ആണ്, കോവാലൻ ബോണ്ട് ഫോമേഷൻ പോസിബിൾ ആണ്. കാരണം 2 ക്ലോറിനിടയിൽ ഫോം ചെയ്യുന്ന പോലെ, 2 നൈട്രജനിടയിൽ സംഭവിക്കുന്നത് പോലെ, 2 ഓക്സിജനിടയിൽ സംഭവിക്കുന്ന പോലെ, ഒരു കാർബണിനും ക്ലോറിനും ഇടയിലും ഇത്തരത്തിൽ ഷെയറിംഗ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻ്റ് എലമെൻറ്റുകളുടെ ആറ്റങ്ങൾക്കിടയിലും മ്യൂച്വൽ ഷെയറിംഗ് വഴി കോവാലൻ ബോണ്ടുകൾ ഫോം ചെയ്യാം എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഓക്കെ, നമ്മൾ പോകുന്നത് മറ്റൊരു മോളിക്യൂളിലേക്കാണ്, ഹൈഡ്രജനിലേക്ക്. നമ്മുടെ അടുത്ത മോളിക്യൂൾ ഹൈഡ്രജനാണ് കേട്ടോ, H2. അപ്പോൾ H2 എന്ന് പറയുന്ന മോളിക്യൂൾ, 2 ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ പെയർ സംഭവിച്ചിട്ട് ഫോം ചെയ്യുന്ന ഒരു മോളിക്യൂളാണ്. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എത്രയാണ്? 1s1 ആണ്. അപ്പോൾ ഹൈഡ്രജനിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? ഒറ്റ വാലൻസ് ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്തടുത്ത് വരുന്നു, ഓരോ ഹൈഡ്രജനിലും ഒരൊറ്റ വാലൻസ് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ആ ഒരു വാലൻസ് ഇലക്ട്രോണിനെ മാത്രമേ ഹൈഡ്രജന് ഷെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഈ ഹൈഡ്രജൻ ഈ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം ഒക്ടെറ്റ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ 8 ഇലക്ട്രോൺസിനെ കിട്ടണ്ടേ വേണം. പക്ഷേ ഹൈഡ്രജൻ 8 ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം ഹൈഡ്രജനിൽ ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ. ആ ഒരു ഷെല്ല് കെ ഷെല്ലാണ്. കെ ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ആവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം
രണ്ടാണ്. അപ്പോൾ രണ്ട് ഇലക്ട്രോൺസിനെയാണ് കേഷനിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഹൈഡ്രജൻ്റെ കേസിൽ മാത്രം സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ ചെറുതായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ, ഹൈഡ്രജനൊരു എക്സെപ്ഷൻ ആക്കി എടുത്തിട്ട് ഹൈഡ്രജൻ എട്ട് ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ചെയ്യേണ്ട, പകരം രണ്ട് ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ അതിനെ സ്റ്റേബിളായിട്ട് പ്രഖ്യാപിച്ചോളാനുള്ള നിയമമുണ്ട്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഹൈഡ്രജൻ ഒക്റ്റെറ്റല്ല വേണ്ടത്, ഡബ്ലറ്റ് ആണ് വേണ്ടത്. ഒക്റ്റെറ്റ് അല്ല, ഡബിളറ്റ് ആണ് വേണ്ടത് ഹൈഡ്രജൻ്റെ കേസിൽ. കാരണം അതൊരൊറ്റ ഷെല്ലേ ഉള്ളൂ, അത് കെ ഷെല്ലാണ്. അതിൽ അക്കോമഡേറ്റ് ആവുന്ന മാക്സിമം ഇലക്ട്രോൺസ് 2 ആണ്. അപ്പോൾ രണ്ട് ഇലക്ട്രോൺസിനെ വാലൻസ് ഷെല്ലിൽ കംപ്ലീറ്റ് ആക്കിയാൽ ഹൈഡ്രജനെ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് അംഗീകരിക്കാം. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ഈ ഒരു ഇലക്ട്രോണിനെ അടുത്ത ഹൈഡ്രജനുമായിട്ടും ഈ ഹൈഡ്രജൻ ഈ ഇലക്ട്രോണിനെ ഈ ഹൈഡ്രജനുമായിട്ടും ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തൊട്ടടുത്ത് വരുന്നു. ഷെയർ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഇലക്ട്രോണുകളാണ്. ആദ്യത്തെ സർക്കിൾ ചുറ്റും, ആദ്യത്തെ ഹൈഡ്രജൻ ചുറ്റും സർക്കിൾ വരച്ചു, രണ്ടാമത്തെ ഹൈഡ്രജൻ ചുറ്റും സർക്കിൾ വരച്ചു. ആൻഡ് ദിസ് ഈസ് എ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ, ആൻഡ് ഇൻ ബിറ്റ്വീൻ ടു ഹൈഡ്രജൻ ആറ്റംസ് എ സിംഗിൾ കോവാലന്റ് ബോണ്ട് ഈസ് ഫോംഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഹൈഡ്രജൻ ഫോം ചെയ്യുന്നതെങ്കിൽ, നേരത്തെ നമ്മൾ CCl4 എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ ഫോമേഷൻ പറഞ്ഞില്ലേ, ആ മോളിക്യൂളിൽ നിന്ന് ക്ലോറിനെ മാറ്റിയിട്ട് ഹൈഡ്രജൻ ആയിരുന്നെങ്കിൽ മോളിക്യൂൾ എങ്ങനെയാവുമായിരുന്നു? CH4 എന്നാവുമായിരുന്നു അല്ലേ, മെത്തെയിൻ എന്നാവുമായിരുന്നു. സോ നമ്മൾ പോകുന്നത് മെത്തെയിൻ്റെ ഫോമേഷനിലേക്കാണ്. ഫോമേഷൻ ഓഫ് മെത്തെയിൻ CH4. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണെന്നും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് എത്ര വാലൻസ് ഇലക്ട്രോൺസിനെയാണ് കിട്ടിയത്? കാർബണിൻ്റെ കേസിൽ 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഇനി ഹൈഡ്രജൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ 1 ആണെന്നും അതിനൊരു വാലൻസ് ഇലക്ട്രോണുമാണ് ഉണ്ടാവുക എന്നും നമുക്കറിയാം. കാർബണിന് 4 വാലൻസ് ഇലക്ട്രോൺസിനെ കൂടി കിട്ടിയാലാണ് അത് സ്റ്റേബിൾ ആവാം. ഹൈഡ്രജൻ, ഓരോ ഹൈഡ്രജനും ഒരു ഇലക്ട്രോണിനെ കൂടി കിട്ടിയാൽ അത് സ്റ്റേബിൾ ആവും. അപ്പോൾ കാർബൺ 4 ഇലക്ട്രോണുകളെയും ഷെയർ ചെയ്യാൻ വേണ്ടി തയ്യാറാവുമ്പോൾ ഒരു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ മാത്രമേ ഷെയർ ചെയ്യാൻ തയ്യാറാവുള്ളൂ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യാം? എളുപ്പമാണ്, നമ്മുടെ കയ്യിൽ 4 ഹൈഡ്രജൻ ഉണ്ടല്ലോ. അപ്പോൾ 4 ഹൈഡ്രജനും കൂടി 4 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാലോ ആണ്. അപ്പോൾ കാർബണിൻ്റെ ഓരോ ഇലക്ട്രോണിനെയും ഓരോ ഹൈഡ്രജൻ ഷെയർ ചെയ്യട്ടെ, CCl4 ചെയ്തതുപോലെ തന്നെ. യാ, അപ്പോൾ സെൻറ്ററിൽ കാർബൺ, ഓക്കെ, ചുറ്റും 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ. യെസ്. ഇനി കാർബൺ, കാർബണിൻ്റെ 4 വാലൻസ് ഇലക്ട്രോൺസിനെ ഓരോ ഹൈഡ്രജനുമായും ഷെയർ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓരോ ഹൈഡ്രജനും അതിൻ്റെ കയ്യിലുള്ള ഒരേ ഒരു ഇലക്ട്രോണിനെ കാർബണുമായും ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഓരോ ഹൈഡ്രജനും നമ്മൾ സർക്കിളുകൾ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഓവൽ ഷേപ്പുകൾ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഓരോ ഹൈഡ്രജനും ഡബ്ലറ്റ് കംപ്ലീറ്റ് ചെയ്തു, രണ്ട് ഇലക്ട്രോണുകളെ വീതം കംപ്ലീറ്റ് ചെയ്തു, അവർ സ്റ്റേബിളായി. ഇനി കാർബണിന് ചുറ്റും നമ്മൾ സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് ഈ 8 ഇലക്ട്രോണുകളും കാർബണിനെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. കാരണം ഈ 4 കാർബണിൻ്റെ സ്വന്തം ഇലക്ട്രോൺസാണ്. ഇവിടെ നിന്നും കിട്ടുന്ന ഈ ഇലക്ട്രോൺസ് എല്ലാം ഓരോ ഹൈഡ്രജൻ്റെയുമാണ്. അപ്പോൾ ടോട്ടൽ 4 ഹൈഡ്രജനും ചേർന്ന് 4 ഇലക്ട്രോൺസിനെ കാർബണുമായി ഷെയർ ചെയ്യുന്നു. സോ നമ്മളിത് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാം? കാർബൺ അടുത്ത സെൻറ്റർ, ചുറ്റും 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ. ഓരോ ഹൈഡ്രജനുമായിട്ടും ഒരു പെയർ ഓഫ് ഇലക്ട്രോണുകളെ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓരോ ഹൈഡ്രജനുമായിട്ടും സിംഗിൾ കോവാലന്റ് ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ദ മോളിക്യൂൾ CH4. അടുത്ത മോളിക്യൂൾ H2O, നമ്മുടെ വാട്ടർ മോളിക്യൂളില്ലേ, ആ H2O ആണ് അടുത്തത്. H2O നമുക്കറിയാം, രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നിട്ടാണ് H2O ഫോം ചെയ്യുന്നത്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാവുന്നതാണ്, 1 ആണ്. വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? ഒരു വാലൻസ് ഇലക്ട്രോണാണ് ഉണ്ടാവുക. യാ, ഓക്സിജൻ അറ്റോമിക് നമ്പറും അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം. ഓക്സിജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ 8 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 6 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക, 6. അപ്പോൾ ഒരു ഓക്സിജന് 2 ഇലക്ട്രോൺസിനെ കൂടി കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ഒക്റ്റെറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഓരോ ഓക്സിജൻ ആറ്റവും 2 വാലൻസ് ഇലക്ട്രോൺസിനെ മറ്റ് ആറ്റങ്ങളുമായി ഷെയർ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഹൈഡ്രജന് ഒരു ഇലക്ട്രോണിനെ കൂടി കിട്ടിയാൽ അതിനെ ഡബ്ലറ്റ് കംപ്ലീറ്റ് ആവും, അതായത് അതിന് സ്റ്റേബിൾ ആവാം. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു ഇലക്ട്രോണിനെ മതിയെങ്കിൽ ഓക്സിജന് ടോട്ടലി എത്ര ഇലക്ട്രോണിനെ ഷെയർ ചെയ്യണം? 2 ഇലക്ട്രോണിനെ ഷെയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ വേണ്ടി വന്നത്. അപ്പോൾ ഓക്സിജൻ അതിൻ്റെ ഒരു വാലൻസ് ഇലക്ട്രോണിനെ ഒരു ഹൈഡ്രജനുമായിട്ടും രണ്ടാമത്തെ വാലൻസ് ഇലക്ട്രോണിനെ മറ്റൊരു ഹൈഡ്രജനുമായിട്ടും ഷെയർ ചെയ്യും. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ആരാ സെൻറ്ററിൽ ഉണ്ടാവുക? ഓക്സിജൻ സെൻറ്ററിൽ വരും. ഓക്കെ, അതല്ലേ എണ്ണത്തിൽ കുറവ്. ഓക്സിജൻ സെൻറ്ററിൽ വരും. ഹൈഡ്രജനിൽ ഒരു ഹൈഡ്രജൻ ഇവിടെയും ഒരു ഹൈഡ്രജൻ ഇവിടെയും എക്സിസ്റ്റ് ചെയ്യും. ഓരോ ഹൈഡ്രജനിലും ഒരു വാലൻസ് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ആ ഒരു വാലൻസ് ഇലക്ട്രോണിനെ അത് ഓക്സിജനുമായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, യാ, ഇനി ഓക്സിജൻ്റെ അവസ്ഥ എന്താ?
ഓക്സിജൻ ആറ് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ആറ് വാലൻസ് ഇലക്ട്രോൺസിൽ എത്ര എണ്ണത്തെ അത് ഹൈഡ്രജനുമായി ഷെയർ ചെയ്യാൻ തയ്യാറാണ്? രണ്ടെണ്ണത്തെ ഹൈഡ്രജനുമായി ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പോ ഹൈഡ്രജന്റെ ഒരു വാലൻസ് ഇലക്ട്രോൺ, മറ്റേ ഹൈഡ്രജന്റെ വാലൻസ് ഇലക്ട്രോൺ, ഓക്സിജന്റെ ഷെയർ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വാലൻസ് ഇലക്ട്രോൺ, ഷെയർ ചെയ്യാൻ തയ്യാറായിട്ടുള്ള രണ്ടാമത്തെ വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ ഓക്സിജനെ ഷെയർ ചെയ്യാൻ പോകുന്ന രണ്ട് വാലൻസ് ഇലക്ട്രോൺസും റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ എത്ര ഇലക്ട്രോൺസ് കൂടിയാണ് ബാക്കി ഉണ്ടാവുക? നാല് ഇലക്ട്രോൺസ് കൂടി ബാക്കി ഉണ്ടാവും, കാരണം ടോട്ടൽ ആറാണല്ലോ ബാക്കിയുള്ള ഇലക്ട്രോൺസ്. ഇങ്ങനെ ഇനി ഓരോ ഹൈഡ്രജൻ ചുറ്റും ഡബ്ലറ്റ് കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ സർക്കിളുകളോ ഓവലുകളോ വരയ്ക്കാം. ഓക്സിജന് ചുറ്റും സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് എട്ട് ഇലക്ട്രോണുകൾ, അതായത് ഓരോ ഹൈഡ്രജൻ്റെയും ഷെയർഡ് ഇലക്ട്രോൺ കൂടി ഉൾപ്പെടുത്തിയിട്ട് എട്ട് ഇലക്ട്രോണുകളെ വരയ്ക്കുക. ആൻഡ് ദിസ് ഇസ് ഹൗ എച്ച് ടു ഒ മോളിക്യൂൾ ഇസ് ഫോംഡ്. ആൻഡ് യു ക്യാൻ ഡ്രോ ദ സ്ട്രക്ചർ ആസ് ഓക്സിജൻ അറ്റ് ദ സെൻറ്റർ വിത്ത് ടു ഹൈഡ്രജൻ ആറ്റംസ് ഫോം സിംഗിൾ കോവാലന്റ് ബോണ്ട് വിത്ത് ഓക്സിജൻ. കണ്ടോ, ഓക്സിജൻ ഈ ഹൈഡ്രജനുമായിട്ട് ഒരു പെയർ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ, സിംഗിൾ ബോണ്ടാണ്. ഈ ഹൈഡ്രജനുമായിട്ടും ഒരു പെയർ ഷെയർ ചെയ്യുന്നു, സിംഗിൾ ബോണ്ടാണ്. ബാക്കി വരുന്ന ഓക്സിജന് മുകളിലുള്ള നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകളെയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് എച്ച് ടു ഒ മോളിക്യൂൾ. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നമ്മൾ എടുക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് ഫോം ചെയ്യാൻ നോക്കാം നമുക്ക്. കാർബൺ ഡയോക്സൈഡ് സി ഒ ടു. കാർബൺ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും? നാല് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, നാല് വാലൻസ് ഇലക്ട്രോൺസ്. ഓക്സിജൻ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും? ആറ് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ ഒരു കാർബൺ നാല് വാലൻസ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാൻ തയ്യാറാണ്, ഒരു ഓക്സിജൻ രണ്ട് വാലൻസ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അറിയാലോ ആ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാർബൺ സെൻറ്ററിൽ നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, ഓക്സിജൻ ഇപ്പുറത്തൊരു ഓക്സിജൻ, ഇവിടെയും ഒരു ഓക്സിജൻ, കാരണം ടോട്ടൽ രണ്ട് ഓക്സിജൻ ആണല്ലോ. സെൻറ്ററിൽ കാർബൺ, യെസ്. കാർബൺ അതിൻ്റെ നാല് വാലൻസ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ഓരോ ഓക്സിജന് രണ്ട് വാലൻസ് ഇലക്ട്രോണിനെ മതി, കാരണം രണ്ടെണ്ണത്തെ ഷെയർ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഓക്സിജൻ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യാം? കാർബണിന് നാലെണ്ണത്തെ ഷെയർ ചെയ്യണം, ഒരു ഓക്സിജൻ രണ്ടെണ്ണത്തെ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. എളുപ്പമാണ്. കാർബണിൻ്റെ നാല് വാലൻസ് ഇലക്ട്രോൺസിൽ രണ്ടെണ്ണത്തെ ഒരു ഓക്സിജനുമായിട്ടും ബാക്കി രണ്ടെണ്ണത്തെ അടുത്ത ഓക്സിജനുമായിട്ടും ഷെയർ ചെയ്യട്ടെ, പോസിബിളാണ്. അപ്പോൾ കാർബണിൻ്റെ ഷെയർ ചെയ്യാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന രണ്ട് വാലൻസ് ഇലക്ട്രോൺസ്, ഇത് കാർബണിൻ്റെ ഷെയർ ചെയ്യാൻ മുട്ടി നിൽക്കുന്ന അടുത്ത രണ്ട് വാലൻസ് ഇലക്ട്രോൺസ്. ഇനി ഓക്സിജൻ്റെ കേസിൽ ആറ് വാലൻസ് ഇലക്ട്രോൺസിൽ രണ്ടെണ്ണത്തെ അത് കാർബണുമായി ഷെയർ ചെയ്യും, ബാക്കി വരുന്നവരെ നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകളായിട്ട് അറേഞ്ച് ചെയ്യാം. കണ്ടീഷൻ ഇസ് സെയിം ഫോർ ദ നെക്സ്റ്റ് കാർബൺ ആൾസോ. ആറ് വാലൻസ് ഇലക്ട്രോണിൽ ഈ രണ്ട് വാലൻസ് ഇലക്ട്രോൺ ഓക്സിജൻ ഷെയർ ചെയ്യാൻ തയ്യാറാണ്, ബാക്കി വരുന്ന ബാലൻസ് ഇലക്ട്രോൺസിനെ ദോ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ഇനി ഓക്സിജന് ചുറ്റും നമ്മൾ ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ സർക്കിളുകൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ മാത്രമേ നമുക്ക് ഓക്സിജന് ചുറ്റും സർക്കിളുകൾ വരയ്ക്കാൻ പറ്റുള്ളൂ. കാർബണിന് ചുറ്റും നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ശരിയാണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കി, ഓക്സിജൻ എട്ട് ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ചെയ്തു, ഈ ഓക്സിജൻ എട്ട് ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ചെയ്തു, കാർബൺ എട്ട് ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ചെയ്തു, എല്ലാവരും ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്തു, എല്ലാവരും സ്റ്റേബിൾ ആണ്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ബോണ്ട് വരച്ചിട്ട് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാം? ഓക്സിജൻ, കാർബൺ, ഓക്സിജൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കാർബണിനും ഈ ഓക്സിജനും ഇടയിൽ എത്ര പെയർ ഓഫ് ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുന്നുണ്ട്? രണ്ട് പെയർ ഷെയർ ചെയ്യുന്നുണ്ട്, നാല് ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ദേർ ഇസ് എ ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആൻഡ് ദി ഫസ്റ്റ് ഓക്സിജൻ. അതേ കണ്ടീഷൻ തന്നെയല്ലേ രണ്ടാമത്തെ ഓക്സിജനുമായിട്ടും? നാല് ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുന്നുണ്ട്, രണ്ട് പെയേഴ്സിനെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും എന്ത് തന്നെയാണ്? ഡബിൾ ബോണ്ട് തന്നെയാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി ഓരോ ഓക്സിജന് ചുറ്റുമുള്ള നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകളെ കൂടി റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന മോളിക്യൂളിനെ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. സോ ദിസ് ഇസ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക് അവസാനിപ്പിക്കാം. ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ പറയുന്ന സമയത്ത് ഇറ്റ് ഇസ് എത്തെയിൻ മോളിക്യൂൾ. ഏതാണ് എത്തെയിൻ? എത്തെയിനാണ്. എത്തെയിൻ മോളിക്യൂളിൻ്റെ മോളിക്യുലർ ഫോമിൽ എന്താണെന്ന് അറിയോ? സി ടു എച്ച് സിക്സ്. ഇതാണ് എത്തെയിൻ എന്ന് പറയുന്ന മോളിക്യൂൾ. യാ, സി ടു എച്ച് സിക്സ് എന്ന് പറയുമ്പോൾ കാർബൺ ആറ്റം എത്ര ബാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും? നാല് വാലൻസ് ഇലക്ട്രോൺ. ഹൈഡ്രജൻ ആറ്റം ഒരു വാലൻസ് ഇലക്ട്രോൺ. ഇതാണല്ലോ കണ്ടീഷൻ അല്ലേ? ഇവിടെ ഒരു സെൻട്രൽ ആറ്റം അല്ല ഉണ്ടാവും. ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞ മോളിക്യൂൾസിലൊക്കെ ഒരു സെൻട്രൽ ആറ്റം ഉള്ളത് അല്ലേ? ഇപ്പം സി എച്ച് ഫോർ എന്ന് പറയുന്നതിൽ കാർബൺ സെൻട്രൽ ആറ്റാണ്, എച്ച് ടു ഒ എന്ന് പറയുന്നതിൽ ഓക്സിജൻ സെൻട്രൽ ആറ്റാണ്, അതുപോലെ സി എച്ച് സി സി എൽ ഫോർ എന്ന് പറയുന്നതിൽ കാർബൺ സെൻട്രൽ ആറ്റാണ്, അതുപോലെ സി ഒ ടു എന്ന് പറയുന്നതിൽ കാർബൺ സെൻട്രൽ ആറ്റമാണ്. പക്ഷെ ഇവിടെ രണ്ട് കാർബണും ആറ് ഓക്സിജനാണ്. അപ്പോൾ എണ്ണത്തിൽ കുറവ് കാർബണാണ്, അപ്പോൾ കാർബണിനാണ് സെൻട്രൽ ആറ്റം ആവാനുള്ള യോഗ്യത. പക്ഷേ രണ്ട് കാർബണുണ്ട് അല്ലേ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ രണ്ട് കാർബണിനെ അറേഞ്ച് ചെയ്യാം. ഇനി
ടോട്ടൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 6 ഹൈഡ്രജനെ ഈക്വൽ ആയിട്ട് 2 കാർബണിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഒരു കാർബണിന് എത്ര ഹൈഡ്രജനെ കിട്ടും? 3 ഹൈഡ്രജനെ കിട്ടും. അല്ലെങ്കിൽ പ്രശ്നമാണല്ലേ, ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേ, കാരണം രണ്ടുപേരും ഒരേ ക്വാളിഫിക്കേഷനിലെ രണ്ട് കാർബണാറ്റങ്ങളാണ്. അപ്പോൾ ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഈ കാർബണിന് 3 ഹൈഡ്രജനെ കിട്ടും, അടുത്ത കാർബണിനും 3 ഹൈഡ്രജനെ കിട്ടും. ശരിയല്ലേ? ആ ഇനിയാണ് നമ്മുടെ കളി, ഇനിയാണ് നമ്മൾ ഷെയറിങ്ങിനെ കുറിച്ചും ഡോട്ടുകളെ കുറിച്ചും ഒക്കെ ആലോചിക്കേണ്ടത്. ഇനിയാണ് ഓരോ ഹൈഡ്രജനും ഒരു വാലൻസ് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, അതിനെ എന്തായാലും ഹൈഡ്രജൻ അടുത്ത് കിടക്കുന്ന കാർബണുമായി ഷെയർ ചെയ്യും. ഓക്കെ, യാ ഇനി ഈ കാർബണിൻ്റെ അവസ്ഥ എന്താ? 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ആ 4 വാലൻസ് ഇലക്ട്രോണിൽ ഒരെണ്ണത്തെ ഈ ഹൈഡ്രജനുമായിട്ടും രണ്ടാമത്തേതിന് ഈ ഹൈഡ്രജനുമായിട്ടും മൂന്നാമത്തേന് ഈ ഹൈഡ്രജനുമായിട്ടും ഷെയർ ചെയ്യും. അപ്പോൾ നാലാമത്തേനെയോ? നാലാമത്തെ വാലൻസ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്താൽ മാത്രമല്ലേ അതിന് ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആണോ? ആ വാലൻസ് ഇലക്ട്രോണിനെ ഈ കാർബണുമായിട്ടാണ് അത് ഷെയർ ചെയ്യുക. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത കാർബണിൻ്റെ അവസ്ഥ എന്താ? ഇതേ അവസ്ഥയാണ്. ഒന്നാമത്തെ വാലൻസ് ഇലക്ട്രോണിനെ ഈ ഹൈഡ്രജനുമായിട്ടും രണ്ടാമത്തെ വാലൻസ് ഇലക്ട്രോണിനെ ഈ ഹൈഡ്രജനുമായിട്ടും മൂന്നാമത്തെ വാലൻസ് ഇലക്ട്രോണിനെ ഈ ഹൈഡ്രജനുമായിട്ടും ഷെയർ ചെയ്താൽ നാലാമത്തെ വാലൻസ് ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ഈ കാർബണുമായിട്ട് ഷെയർ ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, യാ ഇനി നമ്മൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ സർക്കിൾസ് വരയ്ക്കാം. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുമ്പോൾ ഹൈഡ്രജന് ചുറ്റും സർക്കിൾ അല്ലെങ്കിൽ ഓവൽ വരയ്ക്കുമ്പോൾ ഹൈഡ്രജൻ്റെ ഡബ്ലറ്റ് കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾ ഓവൽ വരയ്ക്കുക അല്ലെങ്കിൽ സർക്കിൾ വരയ്ക്കുക. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. ഇനി കാർബണിനോ? ഈ കാർബണിന് ചുറ്റും നിങ്ങൾ സർക്കിൾ വരയ്ക്കുമ്പോൾ 1, 2, 3, 4 ഇത് 4 ഈ കാർബണിൻ്റെ മാത്രം ഇലക്ട്രോണുകളാണ്. അതിൻ്റെ കൂടെ 1, 2, 3 ഈ 3 ഇലക്ട്രോണുകൾ ഈ 3 ഹൈഡ്രജൻ്റെ ഇലക്ട്രോണുകളായിരുന്നു. 4 ഈ ഇലക്ട്രോൺ ഈ കാർബണിൻ്റെ ഇലക്ട്രോണാണ്. ഇവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ സർക്കിൾ വരയ്ക്കാൻ. കണ്ടോ? അപ്പോൾ 4 കാർബണിൻ്റെ 5, 6, 7 ഈ 3 ഹൈഡ്രജൻ്റെ 8 ഇത് ഈ കാർബണിൻ്റെ. അതുപോലെ രണ്ടാമത്തെ കാർബണിന് ചുറ്റും വരയ്ക്കുമ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. മറ്റൊന്നും ഓർക്കേണ്ടതില്ല ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഓരോ ഹൈഡ്രജൻ ആറ്റവും ഡബ്ലറ്റ് കംപ്ലീറ്റ് ചെയ്തു, 2 ഇലക്ട്രോണുകൾ വീതം കംപ്ലീറ്റ് ചെയ്തു, ഹൈഡ്രജൻസ് സ്റ്റേബിളായി. ഇനി കാർബണിൻ്റെ അവസ്ഥ എന്താ? ഈ കാർബൺ 8 ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ചെയ്തു, ഈ കാർബണും 8 ഇലക്ട്രോണിനെ കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ ആണ് പറഞ്ഞ കാര്യം? സോ ഇങ്ങനെയാണ് എത്തെയിൻ എന്ന് പറയുന്ന മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഏതൊരു മോളിക്യൂളിൻ്റെയും മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോണുകളെ നമുക്ക് ഇതുപോലെ റെപ്രസെൻ്റ് ചെയ്യാം. ഇത് നമ്മളിത് ബോണ്ടായിട്ട് എങ്ങനെ എഴുതുക? അപ്പോൾ കാർബൺ കാർബൺ, ഓരോ കാർബണിനും 3 ഹൈഡ്രജൻസ് വീതം അല്ലേ. ഓരോ ഹൈഡ്രജനുമായിട്ടും ഓരോ പെയർ ഓഫ് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകളെല്ലാം സിംഗിൾ ബോണ്ടുകളാണ്. കാർബണിനും കാർബണിനും ഇടയിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ കാർബണിനും കാർബണിനും ഇടയിൽ ഒരു സിംഗിൾ ബോണ്ട്. സോ ദിസ് ഇസ് ഹൗ എത്തെയിൻ മോളിക്യൂൾ ഇസ് ഫോംഡ് ഓർ C2H6 മോളിക്യൂൾ ഇസ് ഫോംഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കോവാലന്റ് മോളിക്യൂളുകളെ കുറിച്ച് പറഞ്ഞു, അവരുടെ ഫോമേഷനെ കുറിച്ച് പറഞ്ഞു, അവരിൽ ഉണ്ടാകുന്ന ബോണ്ടിൻ്റെ നാച്ചുറിനെ കുറിച്ച് പറഞ്ഞു. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും ഒക്കെ പോസിബിളാണ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടത്, നമ്മൾ ഈ പരിചയപ്പെട്ട കോവാലൻ കോമ്പൗണ്ടുകൾ ഉണ്ടല്ലോ, കോവാലൻ ബോണ്ട് വഴി ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകളൊക്കെ നമ്മൾ കോവാലൻ കോമ്പൗണ്ടുകൾ എന്നാണ് പറയാം. ഇപ്പോൾ വാട്ടർ ഒരു കോവാലൻ കോമ്പൗണ്ടാണ്, കാർബൺ ടെട്രാക്ലോറൈഡ് കോവാലൻ്റാണ്, മെത്തെയിൻ കോവാലൻ്റാണ്, കാർബൺ ഡൈ ഓക്സൈഡ് കോവാലൻ്റാണ്, ഇവരൊക്കെ കോവാലൻ കോമ്പൗണ്ട്സ് ആണ്. ഈ കോവാലൻ കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ പോയാൽ, ജനറൽ പ്രോപ്പർട്ടീസിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ചില ജനറൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇവർക്ക്. ഒന്ന്, ഇവരുടെ ഫിസിക്കൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെയാണ്? ഫിസിക്കൽ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഈ നമ്മൾ പരിചയപ്പെട്ട കോവാലൻ കോമ്പൗണ്ട്സിനെ കുറിച്ച്, നമ്മൾ അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിൽ സോളിഡുകളുണ്ട്, ലിക്വിഡുകളുണ്ട്, ഗ്യാസുകളുണ്ട്. അയണിക് കോമ്പൗണ്ടുകൾ സോളിഡുകളായി മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പണ്ട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുക. ഇപ്പം ഞാൻ പറയുന്നു കോവാലൻ കോമ്പൗണ്ടുകൾക്ക് അങ്ങനെയൊന്നുമില്ല, അവർ 3 ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റുകളിലും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് എടുക്കുമ്പോൾ, ഫിസിക്കൽ സ്റ്റേറ്റ് എടുക്കുമ്പോൾ സോളിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാറുണ്ട് അവർ, ലിക്വിഡ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഗേഷ്യസ് ഫോമിലും അവർ എക്സിസ്റ്റ് ചെയ്യും. കേട്ടോ? ഓക്കെ, 2, കോവാലൻ കോമ്പൗണ്ടുകളുടെ മെൽട്ടിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അയണിക് കോമ്പൗണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദ ഹാവ് ലോ മെൽട്ടിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, അയണിക് കോമ്പൗണ്ടുകളേക്കാൾ ലോ മെൽട്ടിംഗ് പോയിന്റും ലോ ബോയിലിംഗ് പോയിന്റുമാണ് കോവാലൻ കോമ്പൗണ്ടുകൾ സാധാരണയായി കാണിക്കാറുള്ളത്. ഓക്കെ, 3,
അവരുടെ സൊലൂബിലിറ്റി, ദേ ആർ ലെസ് സൊലുബിൾ ഇൻ വാട്ടർ. വാട്ടർ പോലെയുള്ള പോളാർ സോൾവെൻറ്റുകളിൽ അവർ ലെസ് സൊലുബിളാണ്. വാട്ടറിൽ മാത്രമല്ല, വാട്ടർ പോലെയുള്ള മറ്റേതൊരു പോളാർ സോൾവെൻറ്റിലും അവർ ലെസ് സൊലുബിളാണ്. പക്ഷെ അയണി കോമ്പൗണ്ടുകൾ ഹൈലി സൊലുബിളായിരുന്നു. ഓർമ്മയുണ്ടാവണം നിങ്ങൾക്ക്. ഓക്കെ, നാല്, ഇവരുടെ ഇലക്ട്രിക്കൽ കണ്ടക്റ്റൻസ് നമ്മൾ നോക്കിയാൽ, നമ്മൾ പറഞ്ഞ കാര്യമാണ് അയണി കോമ്പൗണ്ടുകൾ സോളിഡ് സ്റ്റേറ്റിൽ ബാഡ് കണ്ടക്ടേഴ്സ് ആണ്, പക്ഷെ അവരുടെ മോൾട്ടൺ ഫോമിലും അക്വസ് ഫോമിലും അവർ വളരെ നല്ല കണ്ടക്ടേഴ്സ് ആണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കോവാലന്റ് കോമ്പൗണ്ടുകൾ അവരെ ഏത് ഫോമിലാണെങ്കിലും ബാഡ് കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, സോ ദേ ആർ ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. സോ ഇത്രയുമാണ് കോവാലന്റ് കോമ്പൗണ്ടുകളുടെ മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ കോവാലന്റ് ബോണ്ട് എന്താണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞു, ഏതൊക്കെ എലമെന്റുകൾക്കിടയിലാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുക എന്ന് പറഞ്ഞു. ഓർക്കുക, രണ്ട് നോൺ മെറ്റലുകൾക്കിടയിലാണ് നോർമലി കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാറുള്ളത്. സാധാരണ രീതിയിൽ നോൺ മെറ്റലുകൾക്കിടയിലാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാറുള്ളത്, ക്ലോറിൻ്റെയും ക്ലോറിൻ്റെയും ഇടയിൽ, അല്ലെങ്കിൽ കാർബണിൻ്റെയും ക്ലോറിൻ്റെയും ഇടയിൽ, അല്ലെങ്കിൽ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഇടയിൽ, അല്ലെങ്കിൽ ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും ഇടയിൽ. ശരിയല്ലേ? അപ്പോൾ ഇതെല്ലാം നോൺ മെറ്റൽസ് ആണ്. ക്ലിയർ ആണല്ലോ അല്ലേ? അയണിക് ബോണ്ട് ഫോം ചെയ്തത് ഒരു മെറ്റലിനും ഒരു നോൺ മെറ്റലിനും ഇടയിലാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഇനി പോകുന്നത് മൂന്നാമത്തെ മെത്തേഡ് ഓഫ് ഒക്ടെറ്റ് കംപ്ലീഷനിലേക്കാണ്. ആൾറെഡി രണ്ട് മെത്തേഡുകൾ ഉണ്ടായിരുന്നു, മൂന്ന് മെത്തേഡുകൾ ഉണ്ട് ആറ്റങ്ങൾക്ക് മുന്നിൽ ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ വഴി കംപ്ലീറ്റ് ചെയ്യാം, മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ വഴി കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇത് രണ്ടും പോസിബിൾ അല്ലാത്ത കേസുകൾ വരുമ്പോൾ വി ഹാവ് വൺ മോർ ഓപ്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, വൺ സൈഡഡ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, സോ ദ തേർഡ് മെത്തേഡ്, നമ്മൾ പോകുന്നത് മൂന്നാമത്തെ ഒക്ടെറ്റ് കംപ്ലീഷൻ മെത്തേഡിലേക്കാണ്. കംപ്ലീറ്റ് ട്രാൻസ്ഫറും മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസും പോസിബിൾ അല്ലാത്ത കേസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൂന്നാമത്തെയും അവസാനത്തെയും മെത്തേഡ് വൺ സൈഡഡ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. എന്താണ് വിളിക്കുന്നത് നമ്മളതിനെ? വൺ സൈഡഡ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ, വൺ സൈഡഡ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഈ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം തൊട്ട് മുമ്പ് നമ്മൾ മ്യൂച്വൽ ഷെയറിംഗ് എന്താണ് എന്ന് പറഞ്ഞതാണ് അല്ലേ? മ്യൂച്വൽ ഷെയറിംഗ് എന്താണ് എന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വൺ സൈഡഡ് ഷെയറിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്നെനിക്കറിയാം. ഓക്കെ, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഈ അമോണിയ എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ, NH3 എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം നമുക്ക്. അമോണിയയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണെന്നും അതിന് 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവുമെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ വാലൻസ് ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ എന്നും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു നൈട്രജന് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ അതിന് കിട്ടണം? 3 ഇലക്ട്രോൺസിനെ കൂടി കിട്ടണം. 5 കൂടെ 3 കൂടി ചേരുമ്പോഴാണ് 8 ആവുക. അപ്പോൾ കയ്യിലിരിക്കുന്ന 5 ഇലക്ട്രോൺസിൽ എത്ര ഇലക്ട്രോൺസിനെ വരെ ഷെയർ ചെയ്യാൻ നൈട്രജൻ തയ്യാറാവും? 3 ഇലക്ട്രോൺസിനെയാണല്ലോ കിട്ടുന്നത്. അപ്പോൾ കയ്യിലിരിക്കുന്ന 5 3 ഇലക്ട്രോൺസിനത് ഷെയർ ചെയ്യേണ്ടി വരും. ഓരോ ഹൈഡ്രജനും ഓരോ ഇലക്ട്രോണിനെ മാത്രമേ ഷെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, കാരണം അതിന് ഡബ്ലറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി, അതൊരു എക്സെപ്ഷണൽ കേസാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നൈട്രജൻ അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ ഒരു ഹൈഡ്രജനുമായിട്ടും മറ്റൊരു ഇലക്ട്രോണിനെ രണ്ടാമത്തെ ഹൈഡ്രജനുമായിട്ടും മറ്റൊരു ഇലക്ട്രോണിനെ മൂന്നാമത്തെ ഹൈഡ്രജനുമായിട്ടുമായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ നൈട്രജന് ചുറ്റും 3 ഹൈഡ്രജൻ ആറ്റങ്ങൾ. സപ്പോസ് ഒരു ഹൈഡ്രജൻ ഇവിടെയാണ്, ഒരു ഹൈഡ്രജൻ ഇവിടെയാണ്, ഒരു ഹൈഡ്രജൻ ഇവിടെയാണ് എന്ന് വിചാരിച്ചു. ഓക്കെ, ഓരോ ഹൈഡ്രജനും അവരുടെ കയ്യിലുള്ള ആ ഒരു ഇലക്ട്രോണിനെ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ, ആ ഒരു ഇലക്ട്രോണിനെ അത് നൈട്രജനുമായി ഷെയർ ചെയ്യാൻ തയ്യാറാണ്. എപ്പോൾ ഷെയർ ചെയ്തു എന്ന് ചോദിച്ചാൽ മതി. യാ, ഇനി നൈട്രജൻ്റെ അവസ്ഥ എന്താ? നൈട്രജൻ്റെ കയ്യിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ 3 ഇലക്ട്രോൺസിനാണ് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ ഈ ഹൈഡ്രജനുമായിട്ടും ഒരു ഇലക്ട്രോണിനെ ഈ ഹൈഡ്രജനുമായിട്ടും ഒരു ഇലക്ട്രോണിനെ ഈ ഹൈഡ്രജനുമായിട്ടും ഷെയർ ചെയ്യാനത് തയ്യാറാണ്. ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺ കൂടി ബാക്കിയുണ്ട്. ആ 2 ഇലക്ട്രോൺസ് നൈട്രജന് മുകളിൽ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആയിട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. ഇനി നമ്മൾ ഹൈഡ്രജൻ്റെ ഡുപ്ലക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ, ഹൈഡ്രജൻ്റെ ഡുപ്ലക്റ്റ് കംപ്ലീറ്റ് ചെയ്തു, ഈ ഹൈഡ്രജൻ്റെയും ഡുപ്ലക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഈ ഹൈഡ്രജൻ്റെയും ഡുപ്ലക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നൈട്രജൻ്റെ കേസിലോ ഒക്ടെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. 5 വാലൻസ് ഇലക്ട്രോൺസ് പ്ലസ് 6, 7, 8, 8 ആയില്ലേ. അപ്പോൾ ഹൈഡ്രജൻ്റെ ഡബ്ലറ്റ് കംപ്ലീറ്റ് ചെയ്തു, 2, 2, 2. നൈട്രജൻ്റെ ഒക്ടെറ്റ് കംപ്ലീറ്റ് ആയി, 8.
ക്ലിയർ ആണ് പറഞ്ഞ കാര്യം. നമ്മളത് ബോണ്ട് വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടാവുക? നൈട്രജൻ സെന്ററിൽ അതിന് ചുറ്റും മൂന്ന് ഹൈഡ്രജൻ ആറ്റങ്ങൾ, ഓക്കെ, ഓരോ ഹൈഡ്രജനുമായിട്ടും ഒരു പെയർ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓരോ ഹൈഡ്രജനുമായിട്ടും സിംഗിൾ ബോണ്ടാണ്, സിംഗിൾ സിംഗിൾ സിംഗിൾ, ശരിയല്ലേ? ബാക്കി നൈട്രജനും മുകളിൽ ഒരു ലോൺ പെയർ ഓഫ്, ഒരു അൺപെയർഡ് ഇലക്ട്രോൺ, ഒരു നോൺ പെയർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ട് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ടാവും. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അമോണിയ എങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ളത് ആണ്. ഇതൊരു കോവാലന്റ് മോളിക്യൂളാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല, കാരണം കോവാലന്റ് ബോണ്ടുകൾ വഴിയാണ് ഈ മോളിക്യൂൾ ഫോം ചെയ്തിട്ടുള്ളത്. ആയിക്കോട്ടെ, പക്ഷെ ഞാനിവിടെ പറഞ്ഞത് വൺ സൈഡ് ഷെയറിങ്ങിനെ കുറിച്ചല്ലേ. ഇപ്പം ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞത് മ്യൂച്വൽ ഷെയറിങ്ങിനെ കുറിച്ചല്ലേ. ഇവിടെ എവിടെയാണ് വൺ സൈഡ് ഷെയറിംഗ്? ഇതിൽ വൺ സൈഡ് ഷെയറിംഗ് ഇല്ല, അത് എനിക്കും അറിയാം. വൺ സൈഡ് ഷെയറിംഗ് ഞാൻ ഇനി പറയാൻ പോകുന്ന കേസിലാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് ഈ അമോണിയയിൽ ഞാനൊരു മോഡിഫിക്കേഷൻ വരുത്തുകയാണ്. അമോണിയ, NH3 എന്ന് പറയുന്ന അമോണിയയിൽ ഞാനൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് NH4 പ്ലസ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ NH4+ എന്ന് പറയുന്നതിന് അമോണിയയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? നല്ല ബന്ധമുണ്ട്, കാരണം NH4+ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അറിയാം നിങ്ങൾക്ക്. നോക്കിക്കോട്ടോ, നൈട്രജനും ഹൈഡ്രജനും തന്നെയാണ് വരുന്നത്. ശ്രദ്ധിച്ചോടെ, സെൻറ്ററിൽ നൈട്രജൻ ഉണ്ടാവും, മൂന്ന് ഹൈഡ്രജൻ ആറ്റങ്ങൾ പഴയതുപോലെ കിടക്കുന്നുണ്ടാവും. നാലാമത്തെ ഹൈഡ്രജൻ ആറ്റം ഇവിടെയാണ് കിടക്കുക, കാരണം അമോണിയയേക്കാൾ ഒരു ഹൈഡ്രജൻ കൂടുതലാണ്. പക്ഷേ ഈ നാലാമത്തെ ഹൈഡ്രജൻ ഉണ്ടല്ലോ, അത് ഹൈഡ്രജൻ ആറ്റല്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് H+ അയോണാണ്. അതാരാണ്? H+അയോണാണ്. ഓക്കെ, അപ്പൊ NH3 ഉണ്ടായിരുന്ന മൂന്ന് പേരും ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. പക്ഷേ ഇവിടെ NH4+ എന്ന് പറയുമ്പോൾ ഈ പോസിറ്റീവ് ചാർജുമായി വരുന്നത് ഈ ഹൈഡ്രജൻ അയോണാണ്. ക്ലിയർ ആണല്ലോ? ഓണം. അപ്പോൾ ആദ്യത്തെ ഹൈഡ്രജന് ഒരു വാലൻസ് ഇലക്ട്രോൺ, രണ്ടാമത്തെ ഹൈഡ്രജന് ഒരു വാലൻസ് ഇലക്ട്രോൺ, മൂന്നാമത്തെ ഹൈഡ്രജന് ഒരു വാലൻസ് ഇലക്ട്രോൺ, ഈ നാലാമത്തെ ഹൈഡ്രജന് ഹൈഡ്രജൻ ആറ്റത്തിനൊരു വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. പക്ഷേ ഇത് H+ അയോണാണ്. ഹൈഡ്രജൻ ആറ്റം എങ്ങനെയാണ് H+ അയോൺ ആവുക? കയ്യിലുള്ള ഒരേ ഒരു ഇലക്ട്രോണിനെ മറ്റാർക്കോ വിട്ടുകൊടുത്തിട്ട് വന്നിരിക്കുകയാണത്. കേട്ടോ, കയ്യിലുണ്ടായിരുന്ന ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ, അതിനെ ആർക്കോ വിട്ടുകൊടുത്തിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ കയ്യിൽ ഇലക്ട്രോണുകളില്ല. ക്ലിയർ ആണല്ലോ? ആണ്. ഇനി നൈട്രജൻ്റെ അവസ്ഥ എന്താ? നൈട്രജൻ്റെ അഞ്ച് വാലൻസ് ഇലക്ട്രോൺസിൽ ഒരെണ്ണത്തെ ഈ ഹൈഡ്രജനുമായിട്ടും രണ്ടാമത്തെ വാലൻസ് ഇലക്ട്രോണിന് ഈ ഹൈഡ്രജനുമായിട്ടും മൂന്നാമത്തെ വാലൻസ് ഇലക്ട്രോണിന് ഈ ഹൈഡ്രജനുമായിട്ടും ഷെയർ ചെയ്യും. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, എന്നിട്ട് ദാ ബാക്കി ഒരു പെയർ ഇലക്ട്രോൺ, രണ്ട് ഇലക്ട്രോൺ കൂടി നൈട്രജനിൽ ബാക്കിയുണ്ട്, ബാക്കി ഒരു പെയർ ഇലക്ട്രോണിനെ നൈട്രജൻ ഇവിടെയാണ് വെക്കുക. നമുക്കറിയാവുന്ന കാര്യമാണ്. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? ആണ്. അപ്പോൾ ആദ്യത്തെ ഹൈഡ്രജനുമായിട്ട് സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു, ആ ഒരു പെയർ ഓഫ് ഇലക്ട്രോണുകൾ ഷെയർഡായി. രണ്ടാമത്തെ ഹൈഡ്രജൻ ഒരു പെയറിനെ ഷെയർ ചെയ്തു, മൂന്നാമത്തെ ഹൈഡ്രജനും ഒരു പെയറിനെ ഷെയർ ചെയ്തു. ഇതൊക്കെ നോക്കിയിട്ട് ഇവിടെ കയ്യിലൊന്നുമില്ലാതെ വെറും കൈയോടുകൂടി വന്ന് നിൽക്കുന്ന H+അയോൺ നോക്കി നിൽക്കുന്നുണ്ട്. ഈ H+അയോണിൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞ് കവിയുന്നുണ്ട്. കാരണം എന്താ? ബാക്കിയുള്ള മൂന്ന് ഹൈഡ്രജൻ ആറ്റങ്ങളും നൈട്രജനുമായിട്ടൊരു കൊടുക്കൽ വാങ്ങൽ നടത്തുമ്പോൾ നാലാമത്തെ ഹൈഡ്രജൻ അയോൺ, ഹൈഡ്രജൻ ആറ്റമല്ല നാലാമത്തേത്, ഹൈഡ്രജൻ അയോണാണ്, എന്തായാലും ഹൈഡ്രജൻ ആണല്ലോ, അതിന് വിഷമാവും. ശരിയല്ലേ? കാരണം അതിൻ്റെ കയ്യിലൊന്നും കൊടുക്കാനില്ല. അങ്ങനെ ഒരുപാട് നേരം അത് കണ്ണീര് ഒലിപ്പിച്ച് നിൽക്കുമ്പോൾ നൈട്രജന് ചെറിയൊരു മനസ്സലിവ് ഉണ്ടാവും. നൈട്രജൻ പറയും, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പെയർ ഇലക്ട്രോണിനെ മുഴുവനായിട്ടും ഞാൻ നീയുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഷെയറിംഗ് കൂടി നടത്തും. പക്ഷേ ഓർക്കുക, ഈ മൂന്ന് ഷെയറിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഷെയറിംഗ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫറൻ്റ് ആണ്. കാരണം ഇവിടെ മ്യൂച്വൽ ഷെയറിംഗ് ആണ്, ഇവിടെ മ്യൂച്വൽ ഷെയറിംഗ് ആണ്, ഇവിടെയും മ്യൂച്വൽ ഷെയറിംഗ് ആണ്. ഈ മൂന്ന് കേസുകളിലും ഷെയർ ചെയ്യുന്ന രണ്ട് ഇലക്ട്രോണുകൾ, ഒരു ഇലക്ട്രോൺ നൈട്രജൻ്റെയും ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ്റെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? അല്ല, ഇതിനെ നിങ്ങൾക്ക് മ്യൂച്വൽ ഷെയറിംഗ് എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഷെയർ ചെയ്യുന്ന രണ്ട് ഇലക്ട്രോണുകളെയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നൈട്രജൻ മാത്രമാണ്, ഹൈഡ്രജൻ അതിൽ യാതൊരു റോളുമില്ല. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന ബോണ്ടുകൾ നോക്കിക്കോട്ടോ. നൈട്രജൻ സെൻറ്ററിൽ ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു H+. ഓക്കെ, ഇതൊരു സിംഗിൾ കോവാലൻ ബോണ്ടാണ്, ഇതൊരു സിംഗിൾ കോവാലൻ ബോണ്ടാണ്, ഇതും ഒരു സിംഗിൾ കോവാലൻ ബോണ്ടാണ്. അപ്പോൾ ഇതോ ഇവിടെ സംഭവിച്ചത് മ്യൂച്വൽ ഷെയറിംഗ് അല്ല, ഇവിടെ സംഭവിച്ചത് വൺ സൈഡഡ് ഷെയറിംഗ് ആണ്. എന്താണ് സംഭവിച്ചത്? വൺ സൈഡഡ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ എന്താണ് വൺ സൈഡഡ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ, എ പെയർ ഓഫ് ഇലക്ട്രോൺ ഇസ് ഷെയർഡ് ബിറ്റ്വീൻ ടു ആറ്റംസ്, ബട്ട് ദ ഷെയർഡ് എ പെയർ ഓഫ് ഇലക്ട്രോൺ ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ വൺ ഓഫ് ദി ടു ആറ്റംസ്.
രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്യപ്പെടുന്നു. പക്ഷെ ആ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണുകളെ മുഴുവനായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിൽ ഒരാറ്റം മാത്രമായിട്ടാണെങ്കിൽ അത്തരം ഷെയറിങ്ങിനെയാണ് വൺ സൈഡ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ എന്ന് നമ്മൾ വിളിക്കാം. മ്യൂച്വൽ ഷെയറിംഗ് വഴി ഫോം ചെയ്യുന്ന ബോണ്ടുകളെ മാത്രമേ കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ വൺ സൈഡ് ഷെയറിംഗ് വഴിയാണ് നൈട്രജനും ഹൈഡ്രജനും ഇടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത്. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് എ ബോണ്ട് ഇസ് കോൾഡ് ആസ് കോർഡിനേറ്റ് ബോണ്ട്. എന്താ വിളിക്കുക? കോഓർഡിനേറ്റ് ബോണ്ട്. കോർഡിനേറ്റ് ബോണ്ട്. ഓക്കെ, യാ. അപ്പോൾ ഈ കോർഡിനേറ്റ് ബോണ്ട് എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാന്നറിയോ? ഒരു ആരോ മാർക്ക് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. കോവാലന്റ് ബോണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന പോലെ സിംഗിൾ ലൈനിന്റെ കൂടെ നമ്മൾ ഒരു ആരോ മാർക്ക് കൂടി ചേർക്കും. ആ ആരോ മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ നൈട്രജനിൽ നിന്ന് ഹൈഡ്രജനിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങൾക്ക്? നൈട്രജനിൽ നിന്ന് ഹൈഡ്രജനിലേക്ക് കൊടുക്കാനുള്ള കാരണം ഈ ഒരു ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഇലക്ട്രോൺ പെയറിനെ കോൺട്രിബ്യൂട്ട് ചെയ്ത ആറ്റം ആരാ? നൈട്രജനാണ്. അങ്ങനെ ഇലക്ട്രോൺ പെയറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആറ്റത്തെയാണ് നമ്മൾ ഡോണർ ആറ്റം എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഡോണർ ആറ്റം. ഡോണർ ആറ്റം. അപ്പോൾ ഇവിടുത്തെ ഡോണർ ആറ്റം ആരാ? നൈട്രജനാണ്. ഡോണർ ആറ്റം എന്ന് പറയുന്നത് നൈട്രജനാണ്. അപ്പോൾ ഈ എച്ച് പ്ലസിൻ്റെ റോൾ എന്താ? ആ ഒരു പെയർ ഓഫ് ഇലക്ട്രോണിനെ സിമ്പിളായി നിന്നിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ എച്ച് പ്ലസ് ഇസ് കോൾഡ് ആസ് എക്സെപ്റ്റർ ആറ്റം. എച്ച് പ്ലസിനെ നമ്മൾ എക്സെപ്റ്റർ ആറ്റം എന്നാണ് വിളിക്കുക. എച്ച് പ്ലസ് ഇസ് കോൾഡ് ആസ് എക്സെപ്റ്റർ ആറ്റം. അപ്പോൾ നമ്മളൊരു കോർഡിനേറ്റ് ബോണ്ടിനെ ഒരു ആരോ മാർക്ക് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആ ആരോ മാർക്കിൻ്റെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലായ്പ്പോഴും ഡോണറിൽ നിന്ന് എക്സെപ്റ്ററിലേക്കായിരിക്കണം. അതുകൊണ്ടാണ് നൈട്രജനിൽ നിന്ന് ഹൈഡ്രജനിലേക്ക് ആവുന്ന രീതിയിൽ ഞാൻ ആ ആരോ മാർക്ക് കൊടുത്തത്. അപ്പോൾ ഈ മൂന്ന് ബോണ്ടുകളിൽ നിന്ന് ഡിഫറൻ്റ് ആണ് നാലാമത്തെ ബോണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ഏറ്റവും ആദ്യം നിങ്ങൾ വേണ്ടത്. ഈ മൂന്ന് ബോണ്ടുകളും മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ വഴി ഫോം ചെയ്യുമ്പോൾ നാലാമത്തെ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് വൺ സൈഡ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ വഴിയാണ്. അതിൽ ഷെയർ ചെയ്യുന്ന ഒരു പെയർ ഇലക്ട്രോൺ മുഴുവനായിട്ടും ഒരാറ്റമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈക്വൽ കോൺട്രിബ്യൂഷൻ അല്ല വരുന്നത്. അവിടുത്തെ ആ ഇലക്ട്രോൺ പെയറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആറ്റത്തെ നമ്മൾ വിളിക്കേണ്ട പേര് ഡോണർ ആറ്റം എന്നും അതിനെ എക്സെപ്റ്റ് ചെയ്യുന്ന ആറ്റത്തെ നമ്മൾ വിളിക്കേണ്ട പേര് എക്സെപ്റ്റർ ആറ്റം എന്നുമാണ്. ഇങ്ങനെയാണ് നമ്മളൊരു കോർഡിനേറ്റ് ബോണ്ട് നമ്മൾ ഫോം ചെയ്യുന്നത്. ഇങ്ങനെയാണ് വൺ സൈഡ് ഷെയറിംഗ് വഴി ആറ്റങ്ങൾ അവരുടെ സ്റ്റെബിലിറ്റി അറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നതിൻ്റെ മുഴുവൻ പേരെന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? കോർഡിനേറ്റ് കോവാലൻ്റ് ബോണ്ട് എന്നാണ്. കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നതിൻ്റെ മുഴുവൻ പേര് ശരിക്കും കോർഡിനേറ്റ് കോവാലൻ്റ് ബോണ്ട് എന്നാണ്. കാരണം ഇത് യഥാർത്ഥത്തിൽ ഒരു കോവാലൻ ബോണ്ട് ഫോം ചെയ്യുന്ന അതേ മെക്കാനിസമാണ്. പക്ഷേ വളരെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറയാം, കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത് കോവാലൻ ബോണ്ടിൻ്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കോർഡിനേറ്റ് ബോണ്ട് ഇസ് എ മോഡിഫൈഡ് കോവാലൻ ബോണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് നമ്മൾ കോർഡിനേറ്റ് ബോണ്ടിൻ്റെ മുഴുവൻ പേര് നോക്കുമ്പോൾ കോർഡിനേറ്റ് കോവാലൻ്റ് ബോണ്ട് എന്നാണ് പറയുക. അല്ലെങ്കിൽ ഇറ്റ് ഈസ് അനദർ നെയിം ഡേറ്റീവ് ബോണ്ട്. എന്താ വിളിക്കുക? ഡേറ്റീവ് ബോണ്ട്. മറ്റൊരു പേര് കൂടി അതിനുള്ളത് ഡേറ്റീവ് ബോണ്ട് എന്നുകൂടി നമ്മളതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, സോ ഒന്ന് രണ്ട് മോളിക്യൂളുകൾ കൂടി നമുക്ക് ഈ ഒരു എൻ എച്ച് ഫോർ പ്ലസ് പോലെ, എൻ എച്ച് ത്രീ എന്ന് പറയുന്നത് അമോണിയ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ എച്ച് ഫോർ പ്ലസ് എന്ന് പറയുന്നത് എന്താ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് അമോണിയം. എന്താണ്? അമോണിയം അയോൺ. എൻ എച്ച് ത്രീ എന്ന് പറഞ്ഞാൽ അമോണിയ, എൻ എച്ച് ഫോർ പ്ലസ് എന്ന് പറഞ്ഞാൽ അമോണിയം അയോൺ. ഇതുപോലെ മറ്റേതെല്ലാം കേസുകളിലാണ് ഈ കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ടോപ്പിക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അമോണിയം അയോൺ ഒരു കോർഡിനേറ്റ് ബോണ്ട് വഴി ഫോം ചെയ്യുന്ന കോമ്പൗണ്ടിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞു. മറ്റൊരു എക്സാമ്പിൾ നമ്മൾ ഓസോൺ മോളിക്യൂൾ നോക്കാം. ആരെയാണ്? ഓസോൺ. ഓസോൺ എന്താണ് ഓസോണിൻ്റെ മോളിക്യൂൾ ആ ഫോമിലാണെന്ന് അറിയോ? ഓ ത്രീ. ഓ ത്രീ എന്ന് പറയുമ്പോൾ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങളാണ്. ഒന്ന്, രണ്ട്, മൂന്ന്. ശരിയല്ലേ? ആദ്യത്തെ രണ്ട് ഓക്സിജൻ എടുക്കാം. ആദ്യത്തെ രണ്ട് ഓക്സിജൻ എടുക്കുക. ഏത് ഓക്സിജൻ ആണെങ്കിലും ആറ് വാലൻസ് ഇലക്ട്രോൺസ് ആണല്ലോ ഉണ്ടാവുക. ആ ആദ്യത്തെ രണ്ട് ഓക്സിജൻ എടുക്കുക. ആദ്യത്തെ ഒന്നാമത്തെ ഓക്സിജന് രണ്ട് വാലൻസ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാം. രണ്ടാമത്തെ ഓക്സിജനും രണ്ട് വാലൻസ് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ഓക്സിജനുകളും ഈ രണ്ട് വാലൻസ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡബിൾ കോവാലൻ ബോണ്ടാണ് ഫോം ചെയ്യാം. ശരിയല്ലേ? ഈ രണ്ട് ഓക്സിജനും ഇടയിൽ ഒരു ഡബിൾ കോവാലൻ ബോണ്ട് ഫോം ചെയ്യും. കാരണം രണ്ട് ഓക്സിജനും ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഈ രണ്ട് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ രണ്ട് രണ്ടും നാല് ഇലക്ട്രോൺസായി, രണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോണായി. ഈ ഓക്സിജനിൽ ആൾറെഡി രണ്ട് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ട് ഇലക്ട്രോൺസ് കൂടിയാണ് ബാക്കി ഉണ്ടാവുക. സോറി, നാല് ഇലക്ട്രോൺസ് കൂടിയാണ് ബാക്കി ഉണ്ടാവുക നോൺ ബോണ്ടിങ് ആയിട്ട്. അത് നമ്മൾ കൊടുത്തു. ഈ ഓക്സിജൻ്റെ അവസ്ഥയും സെയിം ആണ്. ആൾറെഡി രണ്ട് ഇലക്ട്രോണുകളെ ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞു ഡബിൾ ബോണ്ട് ഫോം ചെയ്യാൻ.
ഇനി അതിൽ നാല് ഇലക്ട്രോൺസ് കൂടിയാണ് ഉണ്ടാവുക. ആ നാല് ഇലക്ട്രോൺസിനെ ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഈ ഓക്സിജന്റെ അവസ്ഥ എന്താ? ആറ് ഇലക്ട്രോണുകളെയും കയ്യിൽ പിടിച്ച് രണ്ട് ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണത്. പക്ഷേ ഈ രണ്ട് ഓക്സിജൻ ആറ്റങ്ങളിൽ ഏതെങ്കിലും ഓക്സിജൻ ആറ്റത്തിന് ഈ ഓക്സിജനുമായി ഒരു മ്യൂച്വൽ ഷെയറിംഗ് നടത്താൻ താല്പര്യം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം ആൾറെഡി ഈ ഓക്സിജൻ ആറും രണ്ടും എട്ട് വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ടുണ്ട്. ഈ ഓക്സിജനും അതേ ആറും രണ്ടും എട്ട് വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ടുണ്ട്. കാരണം ഡബിൾ ബോണ്ട് അല്ലേ ഫോം ചെയ്തത്. ഷെയർ ചെയ്യാനുണ്ടായിരുന്ന രണ്ട് വാലൻസ് ഇലക്ട്രോണുകളെയും ഈ രണ്ട് ഓക്സിജനുകളും പരസ്പരം ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ ഓക്സിജനോട് എന്ത് പറയും? അതും ആ മോളിക്യൂളിലുള്ളതാണല്ലോ. അവിടെയാണ് ഈ സെൻറ്ററിൽ കിടക്കുന്ന ഓക്സിജൻ്റെ ഈ ഒരു ലോട്ട് പെയേഴ്സ് ഓഫ് ഇലക്ട്രോണുകളെ അതെന്ത് ചെയ്യും? മറ്റേ ഓക്സിജനുമായിട്ട് ഷെയർ ചെയ്യും. വൺ സൈഡ് ഷെയറിങ് നടത്തും. ഈ ഒരു പെയർ ഓഫ് ഇലക്ട്രോണുകളെ സെൻട്രൽ ഓക്സിജൻ ഈ ഓക്സിജനുമായിട്ട് വൺ സൈഡ് ഷെയറിങ് നടത്തും. വൺ സൈഡ് ഷെയറിങ് നടത്തുമ്പോൾ ഈ ഓക്സിജൻ്റെ രണ്ട് ഇലക്ട്രോണുകളെ മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിന് ആൾറെഡി എട്ട് ഇലക്ട്രോൺസ് ആയി. അപ്പോൾ ഈ ഒരു വൺ സൈഡ് ഷെയറിങ് വഴി ഇതിന് ലാഭവും ഇല്ല നഷ്ടവുമില്ല. കാരണം കയ്യിലിരിക്കുന്ന ഇലക്ട്രോണിനെ തന്നെയാണല്ലോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ലാഭവും ഇല്ല നഷ്ടവുമില്ല. അതിൻ്റെ ബാലൻസ് ഇലക്ട്രോൺസ് ഇപ്പോഴും എട്ട് തന്നെയാണ്. എന്നാൽ ഈ ഓക്സിജൻ്റെ കാര്യവും ആറേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്നും രണ്ട് ഇലക്ട്രോണുകൾ ഷെയറിങ് വഴി കിട്ടുമ്പോൾ ആറും രണ്ടും എട്ട് ബാലൻസ് ഇലക്ട്രോൺസ് അതിനും ആവും. അപ്പോൾ ഈ ഒരു മെത്തേഡ് വഴി മൂന്ന് ഓക്സിജൻ ആറ്റങ്ങളും സ്റ്റേബിൾ ആകും. പക്ഷേ ഇവിടെ ഈ രണ്ട് ഓക്സിജനുകൾക്കിടയിൽ സംഭവിച്ചത് വൺ സൈഡ് ഷെയറിങ് ആണ് എന്ന് ഓർക്കുക. കോർഡിനേറ്റ് ബോണ്ടാണ് ഫോം ചെയ്തത് എന്ന് ഓർക്കുക. അപ്പോൾ നമ്മൾ ഇതൊന്നുകൂടി ഭംഗിയായിട്ട് വരയ്ക്കുന്ന സമയത്ത് ദ സ്ട്രക്ചർ ഓഫ് ദ മോളിക്യൂൾ വിൽ ബി ഇങ്ങനെയായിരിക്കും. ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ ദീസ് ടു ഓക്സിജൻസ് ആൻഡ് എ കോർഡിനേറ്റ് ബോണ്ട് ബിറ്റ്വീൻ ദീസ് ടു. ഈ ഓക്സിജന് മുകളിൽ നാല് നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഇതിന് മുകളിൽ രണ്ട് നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഇതിന് മുകളിൽ ആറ് നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഇങ്ങനെയാണ് ഓസോൺ എന്ന് പറയുന്ന മോളിക്യൂൾ ഫോം ചെയ്യുന്നത്, അതിലെ ബോണ്ടുകൾ ഫോം ചെയ്യുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം നമുക്ക് അല്ലേ. ഒരു എക്സാമ്പിൾ കൂടി എടുക്കാം. സൾഫർ ഡയോക്സൈഡ് മോളിക്യൂൾ SO2. സൾഫർ ഡയോക്സൈഡ് എന്നാണ് മോളിക്യുലർ ഫോർമുല, SO2 അല്ലേ. അപ്പോൾ സെൻറ്ററിൽ സൾഫർ, ഇടതുഭാഗത്തും വലതുഭാഗത്തും ഓക്സിജൻ, ഇങ്ങനെയല്ലേ അറേഞ്ച് ചെയ്യാൻ പറ്റുക? ആണോ? സൾഫറിൻ്റെ അറ്റോമിക് നമ്പർ ഓക്സിജൻ്റെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സൾഫറിൻ്റെ അറ്റോമിക് നമ്പർ 16 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത് നിയോണിൻ്റെ കോൺഫിഗറേഷന് ശേഷം 3s2 3p4 ആണ്. അപ്പോൾ സൾഫറിന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാവും? രണ്ടും നാലും ആറ് വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഓക്സിജനും ആറ് വാലൻസ് ഇലക്ട്രോൺസ് ആണ്, സൾഫറിനും ആറ് വാലൻസ് ഇലക്ട്രോൺസ് ആണ്. രണ്ട് പേർക്കും രണ്ട് ഇലക്ട്രോൺസിനെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യാം, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാം. അപ്പോൾ ഈ സൾഫറും ആദ്യത്തെ ഓക്സിജനും ഒരു ഡബിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. രണ്ടുപേരും ഈ രണ്ട് ഇലക്ട്രോണുകളെ വെച്ച് പരസ്പരം മ്യൂച്വൽ ഷെയറിംഗ് നടത്തും. മ്യൂച്വൽ ഷെയറിംഗ് നടത്തുമ്പോൾ രണ്ട് പെയേഴ്സ് ഓഫ് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തു. അവിടെ ഒരു ഡബിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. ഇനി ഈ ഓക്സിജന് മുകളിൽ ആറ് ഇലക്ട്രോൺസിൽ രണ്ട് ഇലക്ട്രോൺസിനെ ഇവിടെ ഷെയർ ചെയ്തു. ബാക്കി വരുന്ന നാല് ഇലക്ട്രോൺസ് നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകളായിട്ട് ഓക്സിജന് മുകളിൽ കിടക്കും. ഓക്കെ, ഇനി ഈ ഓക്സിജൻ്റെ അവസ്ഥ എന്താ? ആറ് വാലൻസ് ഇലക്ട്രോൺസിനെയും കൊണ്ട് ആരെങ്കിലും അതിനെ മ്യൂച്വൽ ഷെയറിംഗ് നടത്താൻ വേണ്ടി ആ വഴിക്ക് വരും എന്നുള്ള പ്രതീക്ഷയുമായിട്ട് അത് നോക്കിയിരിക്കുകയാണ്. പക്ഷേ അതുവഴി ഈ ഓക്സിജനോ ഈ സൾഫറോ ഈ ഓക്സിജൻ അടുത്തേക്ക് ഇനി മ്യൂച്വൽ ഷെയറിങ്ങിന് വേണ്ടി ചെല്ലുമോ? ചെല്ലില്ല. കാരണം ഓക്സിജനും സ്റ്റേബിളായി, ആറും രണ്ടും എട്ട് വാലൻസ് ഇലക്ട്രോൺസ് ആയി. സൾഫറും സ്റ്റേബിളായി, ആറും രണ്ടും എട്ട് വാലൻസ് ഇലക്ട്രോൺസ് ആയി. അപ്പോൾ പിന്നെ ഈ ഓക്സിജനിന് എന്താ ചെയ്യുക? ഒറ്റ വഴിയേ ഉള്ളൂ. സൾഫറിൻ്റെ ബാക്കി കിടക്കുന്ന, സൾഫറിൻ്റെ ആറ് വാലൻസ് ഇലക്ട്രോൺസ് ആണല്ലോ അല്ലേ, അതിൽ രണ്ടെണ്ണത്തിലേ ഷെയർ ചെയ്തിട്ടുള്ളൂ, നാലെണ്ണം ബാക്കിയില്ലേ, ആ നാലെണ്ണത്തിലെ രണ്ട് ഇലക്ട്രോൺസിനെ സൾഫറിന് എന്ത് ചെയ്യാം? വൺ സൈഡ് ഷെയറിങ് വഴി ആ ഓക്സിജനുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ സൾഫറിൻ്റെ ആറ് വാലൻസ് ഇലക്ട്രോൺസിൽ 1, 2, 3, 4 നാലെണ്ണം ആൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു, ബാക്കിയുള്ള രണ്ടെണ്ണം നോൺ ബോണ്ടിങ് ആയിട്ട് ഇങ്ങനെ കിടക്കും. ശരിയാണല്ലോ അല്ലേ. യാ, അപ്പോൾ ഈ ഒരു വൺ സൈഡ് ഷെയറിങ് വഴി സൾഫറിന് എക്സ്ട്രാ ഇലക്ട്രോണുകളെ കിട്ടുന്നില്ല, അതിപ്പോഴും എട്ട് തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. ക്ലിയർ ആണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഭംഗിയായിട്ട് വരയ്ക്കുന്ന സമയത്ത് സൾഫർ, ഓക്സിജൻ നമ്പർ 1, ഓക്സിജൻ നമ്പർ 2, ആദ്യത്തെ ഓക്സിജനുമായി ഡബിൾ കോവാലന്റ് ബോണ്ട്, രണ്ടാമത്തെ ഓക്സിജനുമായി എന്തായിരിക്കണം? കോർഡിനേറ്റ് ബോണ്ട്. എപ്പോഴും സൾഫർ എന്ന ഓക്സിജനിലേക്ക് ആയിരിക്കണം. കാരണം സൾഫർ ഈസ് ദ ഡോണർ ആറ്റം, ഓക്സിജൻ ഈസ് ദി അക്സെപ്റ്റർ ആറ്റം. ഈ ഓക്സിജന് മുകളിൽ നാല് വാലൻസ് ഇലക്ട്രോൺസ് നോൺ ബോണ്ടിങ് ആയിട്ട് കിടക്കുന്നുണ്ടാവും.
ഈ സൾഫറിന് മുകളിൽ രണ്ട് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഓക്സിജന് മുകളിൽ കയ്യിലിരിക്കുന്ന ഒരു ഇലക്ട്രോണിനെയും ചെലവാക്കാതെ തന്നെ അതിന് രണ്ട് ഇലക്ട്രോൺസിനെ കിട്ടുകയാണ്, ലാഭമാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് എസ് ഒ ടു എന്ന് പറയുന്ന മോളിക്യൂളിലെ ബോണ്ടുകൾ ഫോം ചെയ്യുന്നത് സൾഫറിനും ഓക്സിജനും ഇടയിൽ. അപ്പോൾ ഈ രീതിയിൽ ഒരു ആറ്റത്തിന് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ മൂന്ന് വ്യത്യസ്ത മെത്തേഡുകളുണ്ട്, മൂന്ന് ഡിഫറൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്. അതിലൊന്ന് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ വഴി കംപ്ലീറ്റ് ചെയ്യാം, രണ്ട് മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ വഴി കംപ്ലീറ്റ് ചെയ്യാം, മൂന്ന് വൺ സൈഡ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ വഴി കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ വഴിയാണ് അത് ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ബോണ്ടിനെ നമ്മൾ അയണിക് ബോണ്ട് എന്ന് വിളിക്കും. മ്യൂച്വൽ ഷെയറിംഗ് വഴിയാണ് ഒക്ടെറ്റ് കംപ്ലീറ്റ് ആവുന്നതെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ബോണ്ടിനെ നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കും. അതേസമയം വൺ സൈഡ് ഷെയറിംഗ് വഴിയാണ് കംപ്ലീറ്റ് ആവുന്നതെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ബോണ്ടിനെ നമ്മൾ കോർഡിനേറ്റ് ബോണ്ട് എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്താണ് ഒരു കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് ഡിഫൈൻ ചെയ്യാം? എ കോർഡിനേറ്റ് ബോണ്ട് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ബോണ്ട് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് എ പെയർ ഓഫ് ഇലക്ട്രോൺ ബിറ്റ്വീൻ ടു ആറ്റംസ് ബട്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഓൺലി വൺ ഓഫ് ദി ടു ആറ്റംസ് ഇസ് കോൾഡ് ആസ് എ കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. A bond formed between two atoms by the sharing of a pair of electron, but the shared pair of electron is contributed by only one of the two atoms. Okay, that's called as a coordinate covalent bond or dative bond. അപ്പോൾ മൂന്ന് തരം ബോണ്ടുകളെ കുറിച്ച്, മൂന്ന് തരം സാധ്യതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.